ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ ജംഷാദ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. നമ്മുടെ സൈലത്തിലേക്ക് സ്വാഗതം. എന്നാൽ നമ്മളെ മക്കളെ, നമ്മളെ ഈ ഒരു സമയത്ത് നിങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ട് ദ ഫൈനൽ ബാറ്റിൽ. ഗെറ്റ് റെഡി ഫോർ ദ ഫൈനൽ ബാറ്റിൽ. അവസാന നിമിഷത്തെ ഈ ഒരു ബാറ്റിന് വേണ്ടിയിട്ട്, ഈ ഒരു ലാസ്റ്റ് റിവിഷൻ സെഷന് വേണ്ടിയിട്ട്, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന് വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറായിട്ടുണ്ട്. ഐ എം റിയലി ഹാപ്പി യു ഗായ്സ് ആർ സെൻഡിങ് ദാറ്റ് ഇമോജി, വാട്ട് എവർ. നമ്മളെ ഇഷ്ടം പോലെ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ മൂടി പതിച്ച് കടന്നുറങ്ങുണ്ടാവും. അവർക്കിടയിൽ നിന്ന് ഇത്രയും മുത്തുമണികളായിട്ടുള്ള നല്ല ആൾക്കാർ ഇവിടെ എത്തിയല്ലോ. മീൻസ് ആക്ച്വലി ഇതിനും ഈ ഒരു സമയത്തും നിങ്ങൾക്ക് ആ ഒരു ഡെഡിക്കേഷൻ, ഐ എം റിയലി ഹാറ്റ്സ് ഓഫ് യു ഗൈസ്. ഏതായാലും പൊളിയായിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. അവരെ പറ്റുകയാണെങ്കിൽ അവരും കൂടി സെറ്റായിക്കോട്ടെ. അവർക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരുടെ ആ ഒരു ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ട് വേണമെന്ന് വിളിച്ചു പറഞ്ഞേക്ക്. പെട്ടെന്ന് വാടാ, പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ഏറ്റവും സുഹൃത്തിനൊക്കെ എന്തായാലും വിളിച്ച് പറയണം. അത് മാത്രമല്ല, ഡെഫിനറ്റ്ലി നിങ്ങളുടെ ആ ഗ്രൂപ്പിലും അതുപോലെ തന്നെ വാട്സപ്പിലും പേഴ്സണൽ ആയിരും ഒക്കെ എന്തൊക്കെ അയച്ചു കൊടുക്കുക. കാരണം അവസാനത്തതാണ് ഇത്, ഒന്നുകൂടി ഓർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇൻ കേസ് ഇന്നലെ ചിലപ്പോൾ എഴുതി വെക്കാനൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കാണുന്നവർക്ക് ഡെഫിനറ്റ്ലി ഗോണ ബി എ കൈൻഡ് ഓഫ് റിവിഷൻ സെഷൻ. ഇത് അടിപൊളിയായിരിക്കും, അത് നിങ്ങൾക്ക് മാക്സിമം യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിന് ഇത് അത്രയും യൂസ്ഫുൾ ആകുന്ന രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കാരണം ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അക്കനെ വെച്ചിട്ട്, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ വെച്ചിട്ട്, അതിന്റെ പാറ്റേൺ, അതും ആ ഒരു മിഡ് ടേം എക്സാമിനേഷൻ, സെക്കൻഡ് ടേം എക്സാമിനേഷന്റെ ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ്, അതും കൂടിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓരോ ക്വസ്റ്റ്യനും നോക്കിയിട്ട് അതിലൂടെ എന്തൊക്കെ നിങ്ങൾക്ക് ഇത്തവണ എക്സ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ സെറ്റാക്കും, പവർ ആക്കും. യെസ് യെസ് യെസ്. അതുകൊണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. യെസ് പൊളിക്കാൻ പോവാണ്, കണ്ടോളൂ. ഫസ്റ്റ് തന്നെ സെക്കൻഡ് ടേമിനൽ എക്സാമിന് ഇവാലുവേഷന്റെ 2017-18 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എക്സാക്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് തരികയാണ്. ഇങ്ങനെയാണ് അതിന്റെ പാറ്റേൺ ഉണ്ടാവുക. ഓക്കെ, 40 മാർക്കിനായിരിക്കും, 1.5 മണിക്കൂർ ഉണ്ടാകും. 50 മിനിറ്റ്സ് ഇറ്റ്സ് ആസ് എ കൂൾ ഓഫ് ടൈം ആയിരിക്കും നിങ്ങൾക്ക് ഇനി വൈകുന്നേരം ഉച്ചക്ക് വരാനിരിക്കുന്ന ആ ഒരു എക്സാമില്. ഓക്കെ, നിങ്ങൾ എന്താക്കണം, ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു നോക്കാനൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അതില് വായിച്ചു നോക്കുന്ന സമയത്ത് എഡിറ്റിംഗ് പോലെയുള്ള സിമ്പിൾ കാര്യങ്ങള്, സിമ്പിൾ അല്ല, അതായത് കൂടുതൽ എഴുതേണ്ടാത്ത കാര്യങ്ങളൊക്കെ എന്താക്കാം, പറ്റുകയാണെങ്കിൽ അത് എന്തൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ പെൻസിലോണ്ടൊക്കെ മാർക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് സമയം നിങ്ങൾക്ക് വ്യാപിക്കാൻ പറ്റും. ഓക്കെ, അത് ഓരോ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഇൻസ്ട്രക്ഷൻ നന്നായിട്ട് വായിച്ചു നോക്കിയാൽ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. മറ്റൊരു കാര്യം, അതുപോലെ തന്നെ കോൺവെർസേഷൻ, കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ എന്ന് പറഞ്ഞ സെഷൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവും. അതും കൂടി എന്താക്കുക, ആ ഒരു സമയത്ത് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ബെറ്റർ. ഓക്കെ, ഏതായാലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ആ ഒരു സംഭവമാണ് ഒരു ഫസ്റ്റ് തന്നെ എന്ത് തരും, ഒന്നെങ്കിൽ ഒരു പോം തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ തരും, അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഓൾറെഡി പരിചയമുള്ള റോസാ പാർക്ക് സാറ്റ്സിൽ നിന്നാണ് പണ്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. 5 മാർക്കിന് ആ ഒരു സ്റ്റാൻസ് തന്നിട്ട്, ഒരു പാരഗ്രാഫ് തന്നിട്ട്, ആ പാരഗ്രാഫിൽ നിന്ന് തന്നെ എന്ത് ചോദിക്കും, ക്വസ്റ്റ്യൻ ചോദിക്കും. കണ്ടോ, ഇങ്ങനെ ഒരു വലിയ പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണം എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഐഡന്റിഫൈ ദ ആക്ഷൻ ദാറ്റ് ട്രാൻസ്ഫോംഡ് മില്യൺ ലൈഫ്സിനെ ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ള ആ ഒരു പ്രവർത്തനം എന്താണ്, ആ ആക്ഷൻ എന്താണ്. യെസ്, റോസാ പാർക്ക് റിഫ്യൂസ് ടു മൂവ്, ആൻഡ് അത് തന്നെയാണ് മില്യൺ ലൈഫ്സിനെ ട്രാൻസ്ഫോം ചെയ്യാനുണ്ടായ കാരണം. അവൾ എന്താക്കിയില്ല, ആ ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റില്ല. സെറ്റ് അല്ലേ? അങ്ങനെ തുടങ്ങിയിട്ട് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ഒക്കെ നിങ്ങൾ എന്താക്കണം, കണ്ടെത്തണം. ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. യെസ്, ഡെഫിനറ്റ്ലി ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുക, അതിലെ കീവേഡ് എഴുതി വെക്കുക. ഇങ്ങനെ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് അതിലെ കീവേഡ്, യെസ് യെസ് ട്രാൻസ്ഫോംഡ് മില്യൺ എന്നുള്ള കീവേഡ് കിട്ടും. What made Rosa feel grateful എന്നുള്ള കീവേഡ് കിട്ടും. ഓക്കെ, വാട്ട് ദ തോട്ട് ഓൺലി ഇൻ റോസാസ് മൈൻഡ്, റോസാസ് മൈൻഡ് തോട്ട് ഇൻ റോസാസ് മൈൻഡ്, അങ്ങനെ കീവേഡ് കിട്ടുന്നതൊക്കെ എന്താക്കുക, അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് അതിനുശേഷം ഈ ഒരു സ്റ്റാൻസ് വായിക്കുന്ന സമയത്ത് ഈസി ആയിട്ട് കിട്ടും. ഗുഡ് മോർണിംഗ് സാർ കുറെ പറയുന്നുണ്ട്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. യെസ് യെസ്. ഓക്കെ, യെസ്, നെക്സ്റ്റ് വൺ, അങ്ങനെ അത് കിട്ടാൻ പറ്റും. യെസ്, നെക്സ്റ്റ് വൺ വീണ്ടും കൊടുത്തിരിക്കുന്നത്, റീഡ് ദ ഫോളോയിങ് ലൈൻ ഫ്രോം ദ പോം ലിവ് ദ വില്ലേജ് ബ്ലാക്ക് സ്മിത്ത്. നിങ്ങളുടെ 8-ാം ക്ലാസ്സിലെ ഇത്തവണ ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ പോം കവിതകളും നമ്മൾ സെറ്റാക്കി പഠിച്ചിട്ടുണ്ട്. അത് ഒരു വർഷം ചോദിച്ചത് വില്ലേജ് ബ്ലാക്ക് സ്മിത്ത് ആണെങ്കിൽ മറ്റൊരു വർഷം ചോദിച്ചത് സോങ് ഓഫ് ദ ഫ്ലവർ ആണ് എന്ന് തുടങ്ങി പല ചാപ്റ്റേഴ്സും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, പല പോംസും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും ഒരു പോം അതിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. യെസ്, അൺറെ സ്പ്രെഡിങ് ചെസ്റ്റ്നട്ട് ട്രീ ദ വില്ലേജ് സ്മിത്ത് ഈസ് സ്റ്റാൻഡ് സ്മിത്ത് മൈറ്റ് മാൻ ഹീസ്. അദ്ദേഹം വളരെ 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 പവർഫുൾ ആയിട്ടുള്ള ആളാണ്. അദ്ദേഹം എന്താണ്, ഭയങ്കര മസിൽ മാൻ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അയൺ ബാൻഡ് പോലെ മസിൽ
ക്ലാസ്സിലൊക്കെ ഉണ്ട് എന്നൊക്കെ നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. അതുപോലെ തന്നെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, വേർ ഈസ് ദ ബ്ലാക്ക് മാൻ സീൻ, ബ്ലാക്ക് മാൻ എവിടെയാ കാണുന്നത്? യെസ്, അണ്ടർ ദ ചെസ്റ്റ്നട്ട് ട്രീ. നിങ്ങൾ ഇന്നലെ ആൻസറും പറഞ്ഞതാണ്. ആൻഡ് ഹൗ ഈസ് സ്മിത്ത് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ പോം, ഈ പോത്തിൽ സ്മിത്തിനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തത്? ആ വരികളിലൊക്കെ അദ്ദേഹം കംപ്ലീറ്റ് അദ്ദേഹത്തെ പറയാണ് നല്ല മസിൽമാനാണ്, അവിടെ ആ ഒരു അയൺ ബാൻഡിനെ പോലെ അദ്ദേഹം ശക്തിയുള്ള ആളാന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അതിലെ സിമിലി നമ്മൾ എടുക്കാൻ പറഞ്ഞു. യെസ് യെസ്, ആസും ലൈക്ക് ഉണ്ടെങ്കിൽ സിമിലിയാണ് നമ്മൾ പറഞ്ഞു. വാട്ട് ഇസ് ദ റൈം സ്കീം, എങ്ങനെയാണ് എടുക്കുക നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇതൊക്കെ പറയാത്തൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാ ഇതുപോലെ അൺസീൻ പാസേജ്, നമ്മൾ ഇതുവരെ കാണാത്ത ഒരു വലിയ ഒരു പാസേജ് തന്നിട്ട് ഇതിൽ നിന്ന് നിങ്ങളോട് എന്താക്കാൻ പറ്റും? ഇതിൽ നിന്ന് നിങ്ങളോട് ആൻസർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിന്റെ ആൻസർ കണ്ടെത്താൻ പറയും. ആക്ച്വലി ഏകദേശം ഇതുപോലെ തന്നെയാണ്. ഇത് ആക്ച്വലി നമ്മൾ പഠിച്ചതായത് കൊണ്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാകും. ആ ഒരു ട്രിക്ക് ചെയ്യേണ്ടത് ഇവിടെയും കൂടിയാണ്. കലാം എന്താണ് നോനാവാലിയനോട് ഡിസ്കസ് ചെയ്തതെന്ന് ചോദിച്ചത്? യെസ് 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 യെസ്. അത് കിട്ടണമെങ്കിൽ ഫസ്റ്റ് എന്താക്കണം, ഈ ഒരു ക്വസ്റ്റ്യൻ എന്താക്കണം, സെറ്റ് ആയിട്ട് വായിച്ചിട്ട് ആ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം, യെസ് രാത്രി ഉറങ്ങിയില്ലേ സാർ ചോദിക്കുന്നത്, രാത്രി കുറച്ചേ ഉറങ്ങിയുള്ളൂ, കാരണം അത്രയും നട്ടപ്പാതിര വരെ ഇവിടെ എന്താക്കേണ്ടത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ, ഇതിന്റെ കാര്യങ്ങൾ സെറ്റ് ആക്കാനുണ്ടായിരുന്നു. ഏതായാലും നിങ്ങൾക്കുള്ള ആ ഒരു പാരഗ്രാഫും കൂടി സാധനം സെറ്റ് ആക്കിയതിന് ശേഷം എന്താക്കുക, ആ ഒരു ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം പാരഗ്രാഫിലേക്ക് അടക്കുന്ന രീതിയിൽ നിങ്ങൾ സെറ്റ് ആക്കുക. ഏതായാലും ഇനി ഇവിടെയുണ്ട് 15-17 ക്വസ്റ്റ്യൻസ് കണ്ടു. 15 മുതൽ 17 വരെ രണ്ടൊരു ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്, രണ്ടെണ്ണം ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്യുക. ഓക്കെ, 15 മുതൽ 17 വരെ ഇത് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. രണ്ടിനും 5 മാർക്ക് വീതമാണ്. ഓക്കെ ഓക്കെ, 5 മാർക്ക് വീതമാണ്. യെസ് 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 യെസ്. എനി ടു ആ കൊടുത്തത്, എനി ടു എന്ന് പറഞ്ഞാൽ രണ്ടിൽ ഏതോ ഒന്ന് കൊടുത്താൽ മതി, സെയിം മാർക്കാണ് ഉണ്ടാവുക. ഒന്ന് സ്പീച്ചാണ്, ഒന്ന് നരേഷൻ ആണ്. അതെ, ഏതാണ്, എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, യു ആർ ആസ്ക്ഡ് ഡെലിവർ സ്പീച്ച് ഓൺ ദ ടോപ്പിക് ആർട്ട് ഫോർ ഹാപ്പിനെസ് എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചിട്ട്. കൾച്ചർ ഫെസ്റ്റ് നടക്കുന്നുണ്ട് സ്കൂളില്, അപ്പൊ അത് റിലേറ്റഡ് ആയിട്ട് ഒരു സ്പീച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നൈറ്റിംഗേൽ ആൻഡ് ദ റോസ് നരേച്ച ഇൻസിഡന്റ്, നൈറ്റിംഗേൽ ആൻഡ് ദ റോസിലെ അവിടെ എന്താക്കാണ് കംപ്ലീറ്റ് സ്റ്റോറിയും ആ ഇൻസിഡന്റും എന്താക്കാണ്, യെസ് ആ ബോയ് മറ്റൊരു ഫ്രണ്ടിന് പറഞ്ഞു കൊടുക്കുകയാണ്, അത് അങ്ങോട്ട് എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഏതായാലും മക്കളെ സ്പീച്ച്, നിങ്ങൾ ഉഷാറില്ല എന്നൊക്കെ പറയുന്നത്, ഇനി ഉഷാറ് വരുത്താൻ പോവാണ്. കണ്ടോ, ആ സ്പീച്ച് എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ക്രാക്ക് ചെയ്യാൻ പോകുന്നത്. സ്പീച്ചിന്റെ ഫോർമാറ്റ് അല്ലേടാ നിങ്ങൾക്ക് വേണ്ടത്. കണ്ടോടാ, സ്പീച്ച് സെറ്റ് അല്ലേടാ, പ്രിപ്പയർ അല്ലേ. ഓക്കെ, ആ സ്പീച്ച് നമ്മൾ സെറ്റ് ആക്കാൻ പോണ്. ഹൗ ടു റൈറ്റ് എ സ്പീച്ച്, സ്പീച്ച് സെറ്റ് ആക്കുന്ന സമയത്ത് ഇതിന് ലാസ്റ്റ് ഒരു ഹാക്ക് വരുന്നുണ്ട്, ഒരു ട്രിക്ക് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നുണ്ട്. സെറ്റ് ആണോടാ, പവർ ആണെങ്കിൽ ഒരു ഫയർ ഇട്ടേടാ, കുറച്ച് ഫയർ, എനിക്ക് കുറച്ച് ഉഷാറിട്ടില്ലെങ്കിൽ ഞങ്ങൾ കമന്റ് ബോക്സിൽ ഒരു ഫയർ ഒക്കെ ഇടുന്നുണ്ട്. ഓക്കെ, നരേഷൻ പഠിപ്പിക്കോ സാർ, നരേഷൻ പഠിപ്പിച്ച് തരാടാ, സെറ്റ് ആക്കി തരാം. കണ്ടോ, ഓക്കെ കണ്ടോ. ആ ഡെഫിനറ്റ്ലി അഡ്രസ് ദ ഓഡിയൻസ്, റെസ്പെക്ടഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്നുള്ള സ്റ്റാർട്ടിംഗ് കൊടുക്കുക. ആൻഡ് യു മേ യൂസ് എക്സ്പ്രഷൻ ലൈക്ക് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്നുള്ളത് കൊടുക്കാം. Respected teachers and my dear friends കൊടുക്കാം. അങ്ങനത്തെ അഡ്രസ് ഓഡിയൻസിന് അഡ്രസ് ചെയ്യണം. യെസ് 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 യെസ്. അത് മാത്രമല്ല, ഫസ്റ്റ് പാരഗ്രാഫിൽ എന്തായിരിക്കണം, ആ നമ്മൾ പറയാൻ പോകുന്ന ഡീറ്റെയിൽസിനെ പറ്റിയുള്ള ഒരു ഒരു ക്ലിയർ കട്ട് ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പൊളി, യെസ്, ആ ഐഡിയകളായിരിക്കണം. വരാൻ പോകുന്ന വിഷയത്തെ പറ്റിയിട്ട് കുറച്ച് ചെറിയ ചെറിയ പോയിന്റ്സുകൾ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യുക. ആൻഡ് യു മേ ടേക്ക് ദ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് സെപ്പറേറ്റ്ലി. ഓരോ പാരഗ്രാഫിലും ഓരോ ഇമ്പോർട്ടന്റ് പോയിന്റ് നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റും. എഫ്ഡില് സ്പീച്ച് ആണെങ്കിൽ, ആൻഡ് ദ നെക്സ്റ്റ് പാരാസൈറ്റിംഗ് ഡാറ്റ, അതായത് എന്തെങ്കിലും ഡാറ്റകൾ നിങ്ങൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ, ഓക്കെ ആർട്ടിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡാറ്റ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഇന്നത്രയത്തോളം ആൾക്കാർ ഇത്രത്തോളം വർഷങ്ങളിൽ എന്തെങ്കിലും ഡാറ്റകൾ കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ്സ് വുഡ് ബി ഇമ്പോർട്ടൻ്റ് ആണ്. അതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇംപ്രസീവ് ആയിരിക്കും. ഓക്കെ, കൺക്ലൂഡിംഗ് പാരഗ്രാഫിൽ എന്തായിരിക്കണം, സമ്മറൈസ് ചെയ്യണം. അവസാനത്തെ പാരഗ്രാഫിൽ ഇത്രയും പറഞ്ഞതിൻ്റെ ഒരു രത്ന ചുരുക്കം എന്നൊക്കെ പറയില്ലേ, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഒരു സ്പീച്ച് അവതരിപ്പിക്കാൻ തന്നതിന് ഒരു താങ്ക്സ് കൊടുക്കുക. അതുപോലെ തന്നെ ഓഡിയൻസിന് ഇത്രയും നേരം സ്പീച്ച് കേട്ടതിന് താങ്ക്സ് കൊടുക്കുക. ദ ട്രിക്ക് എന്താണെന്ന് പറയട്ടെടാ, അവസാനം ഈ ഒരു ട്രിക്ക് എന്ന് പറയട്ടെ. നിങ്ങളിപ്പോ പറഞ്ഞില്ലേ നരേഷൻ പഠിപ്പിക്കോ, അത് തന്നെയാണ് ഏകദേശം സ്പീച്ചും. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒരു മാറ്റം വരുത്താനുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞ റെസ്പെക്ട് ടീച്ചേഴ്സ് ഇൻ മൈ ഡിയർ ഫ്രണ്ട്സ് എന്നുള്ള സാധനം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവസാനം താങ്ക് യു ഫോർ ലിസണിങ് മൈ വേർഡ്സ് എന്ന് കൊടുക്കുക. ആ കൺക്ലൂഷൻ ഒക്കെ ഉറപ്പായിട്ട് നരേഷനിലും ഉണ്ടാകും. അങ്ങനെ ആ ഒരു സംഭവം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എസ്സേ റൈറ്റിംഗ് അല്ലെങ്കിൽ നരേഷൻ റൈറ്റപ്പ് ഒക്കെ പോലെ തന്നെയാണ് സ്പീച്ചും. സ്റ്റാർട്ടിങ്ങിൽ മാറ്റുക,
അവസാനവും മാറ്റി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു സ്പീച്ച് ആയി മാറി ഗൈസ്. അതൊരു സ്പീച്ച് ആയിട്ടുണ്ട്. യെസ് 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 യെസ്, സെറ്റാണ് നറേഷൻ പഠിപ്പിക്കൂ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല എല്ലാവർക്കും വേണ്ടിയിട്ടും നാളത്തെ എക്സാമിൽ യു ഗൈസ് ക്യാൻ എക്സ്പെക്ട് എ നറേഷൻ. ആ നറേഷൻ കാണുന്ന സമയത്ത് കിളി പോയി നിൽക്കേണ്ട, നറേഷൻ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ എഴുതണം. നറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോറിയെ റീടെല് ചെയ്യണം. എഡിറ്റ് പറഞ്ഞുതരും. മുത്തുമണികളെ, ഈ രാവിലത്തെ പരിപാടി വെച്ച് നിങ്ങൾക്ക് ഗ്രാമർ സെഷനും ഇതൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്, സെറ്റാക്കി തരും. ഓക്കെ, കണ്ടോ. ആ പറഞ്ഞ കഥ വീണ്ടും പറയുമ്പോഴാണ്, അല്ലെങ്കിൽ മറ്റൊരാളുടെ കഥ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെയാണ് നറേഷൻ വരിക. ആ എക്സ്പീരിയൻസ് പറയുമ്പോഴൊക്കെയാണ് മിക്കപ്പോഴും നറേഷൻ എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസിലാണ് വരാറുള്ളത്. നറേഷൻ പറയുന്ന സമയത്ത് കഴിഞ്ഞ കാലഘട്ടത്തിൽ എന്തോ സംഭവിച്ചത് വീണ്ടും പറയുന്നതിനാണ് നറേഷൻ എന്ന് പറയാം. കണ്ടോ, ഇവിടെ ചോദിച്ച ചോദ്യം എന്തായിരുന്നു, ആ നൈറ്റിംഗേളിന്റെ ആ ഒരു സ്റ്റോറിയിലില്ലേ, അതിൽ ആ ബോയ് വീണ്ടും വേറെ ആർക്കോ കഥ പറഞ്ഞു കൊടുക്കുകയാണ്, തന്റെ ഫ്രണ്ടിന് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ആ കഥകളൊക്കെ പറയുന്ന സമയത്ത് ഓക്കെ, വെൻ ഐ വെന്റ് ഇൻ ദ ഗാർഡൻ ദോസസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെ കഴിഞ്ഞ കാലത്തിൽ ഹാഡ് വാസ് ഒക്കെ യൂസ് ചെയ്തിട്ടാ പറയേണ്ടത്. ഓക്കെ, സെറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കണ്ടു, ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാം. നിങ്ങൾ പറ, നിങ്ങൾക്ക് സ്പീച്ചാണോ നറേഷനാണോ എളുപ്പം? രണ്ടും എളുപ്പമായിരിക്കും, പക്ഷേ ഇനി സബ്ജക്റ്റ് ഏതാണെന്ന് കൂടി നോക്കുക. ഇവിടെ ചെയ്യാൻ പറഞ്ഞത് ആർട്ട് ഫോർ ഹാപ്പിനെസ്, ഇവിടെ പറയാൻ പറഞ്ഞത് നൈറ്റിംഗേൾ ആൻഡ് ദ റോസ്. ഡെഫിനറ്റ്ലി ഞാനാണ് എന്തെടുക്കും, നന്നായിട്ട് ചാപ്റ്റർ പഠിച്ചൊരു വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് ആ ബോ ഇൻ ദ സ്റ്റോറി, ആ ബോയ് മറ്റൊരാൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന നറേഷൻ എടുക്കും. അതുപോലെ നാളെ ചിലപ്പോൾ ചോദിക്കുന്ന നേരെ തിരിച്ചായിരിക്കും ആ ബോയിന്റെ കഥ, അല്ലെങ്കിൽ ആ ബോയ് എവിടെയെങ്കിലും സ്പീച്ച് പറയുന്നതായിട്ടായിരിക്കും, അല്ലെങ്കിൽ മൊൻഗോമറി ബസ് ബോയ്ക്കോട്ടില്ലേനോ അതില് നമ്മുടെ റോസാ പാർക്സിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നതായിരിക്കും, അവിടെയാണെങ്കിൽ സ്പീച്ച് എടുക്കും. അങ്ങനെ നിങ്ങൾ ഏതാണോ ആപ്റ്റ് ആയിട്ട് വരാൻ പറ്റുന്നത് അത് അങ്ങോട്ട് എടുത്തു വെക്കുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും എന്നുള്ള ആ കോൺഫിഡൻസ് ഉള്ള സംഭവം ഏതാണോ അത് അങ്ങോട്ട് എടുത്തു വെക്കുക. ഡെഫിനറ്റ്ലി അതിന് ശേഷം വരുന്ന ഡിസ്കോഴ്സ് കണ്ടോടാ. ദ ഫോളോവേഴ്സ് ഓഫ് റോസാ പാർക്ക് കണ്ടക്ടേഴ്സ് പബ്ലിക് ക്യാമ്പയിൻ ഫോർ ദ റിലീസ് ഫ്രം ദ ജയിൽ. ഓക്കേ, നമ്മുടെ റോസാ പാർക്കിന് വേണ്ടിയിട്ട് ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ആ ക്യാമ്പയിനിൽ എന്താണ് അവളെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങണം. നമ്മുടെ റോസാ പാർക്ക്, നമ്മുടെ പാവപ്പെട്ട റോസാ പാർക്ക് നമ്മൾക്ക് വേണ്ടിയിട്ട്, കറുത്ത വർഗ്ഗക്കാരായ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ജയിലിൽ പോയതാണ്, നമ്മളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവളെ പുറത്തിറക്കണം. അതിന്റെ അന്നത്തെ ആ ഒരു ക്യാമ്പയിനും അതൊക്കെ റിപ്പോർട്ടായിട്ട് ന്യൂസിൽ വരികയാണ്. അങ്ങനെയുള്ള ഒരു ന്യൂസ് റിപ്പോർട്ട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സാറേ ന്യൂസ് റിപ്പോർട്ട് എന്ന് തലക്ക് തലം മിന്നി നിൽക്കണ്ട. നാളത്തെ എക്സാം ഹാളിൽ പോകുന്ന സമയത്ത് ഈ ഒരു ന്യൂസ് റിപ്പോർട്ടിന്റെ ഫോർമാറ്റ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. ദാറ്റ്സ് ഓൺലി വി നീഡ്. അതാ കണ്ടോളൂ, അതിന്റെ എക്സാമ്പിൾ, അതിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നോട്ടീസ് ഇയറാങ്കിളെ നമ്മൾ പഠിച്ചാണല്ലോ. ഓക്കെ, അത് നമ്മൾ സെറ്റാക്കാം. ഒരു നല്ലൊരു ന്യൂസ് റിപ്പോർട്ട് ആവുന്ന സമയത്ത് ഹെഡ്ലൈൻ വേണം, അതുപോലെ തന്നെ ഡേ ആൻഡ് ഡേറ്റ്. നമ്മളെ പത്രത്തിൽ കാണുന്ന സമയത്ത് അതില് ചിലപ്പോ എന്ത് കാണില്ല, ഡേറ്റും ഡേ ഒന്നും കാണില്ല. ഇത് ന്യൂസ് റിപ്പോർട്ടാണല്ലോ, അപ്പൊ ന്യൂസ് പത്രം പത്രത്തിൽ വരുന്ന സമയത്ത് ഒരു പ്ലേസ് മാത്രമേ കൊടുക്കാറുള്ളൂ, ഡേറ്റും കൊടുക്കാറില്ലല്ലോ എന്നല്ല ചിന്തിക്കുന്നത്. ന്യൂസ് റിപ്പോർട്ടാണ്, ഇത് റിപ്പോർട്ട് ചെയ്തിട്ട് വേണം, നമ്മുടെ പത്രത്തെ കൊണ്ടു കൊടുത്തിട്ട് വേണം, ഓഫീസ് കൊണ്ടു കൊടുത്തിട്ട് വേണം, ഇത് എന്താക്കാൻ വേണ്ടിട്ട്, ന്യൂസ് ആക്കാൻ വേണ്ടിട്ട്. ഓക്കെ, 5 W's ആൻസറുകൾ എന്തായിരിക്കണം, അതിലുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് അവിടെ ഉണ്ടായിരുന്ന ഫാക്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട്, അവിടെ എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളത് അടിപൊളിയായിട്ട് നിങ്ങൾ എന്താക്കുക, ഡിസ്ക്രൈബ് ചെയ്യുക. ഓക്കെ 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 ഓക്കെ. മറ്റൊരാളുടെ ഒപ്പീനിയൻ, വൺ ഓഫ് ദ ആക്ടിവിസ്റ്റ് സെഡ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താക്കുക, ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി റോസാ പാർക്സിനെ പറ്റി പറഞ്ഞതോ, അല്ലെങ്കിൽ ഈ ഒരു ആ ഒരു സ്ട്രൈക്കിനെ പറ്റി പറഞ്ഞതോ, ആ ബോയ്ക്കോട്ടിനെ പറ്റി പറഞ്ഞതോ ഒക്കെ എന്താക്കുക, ജസ്റ്റ് മെൻഷനും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഒരു റിപ്പോർട്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് എക്സാമ്പിൾ ഡെഫിനറ്റ്ലി ഇതിന് ആവശ്യമായിരിക്കും. ഇങ്ങനെ ഹെഡിങ് കൊടുക്കുക, ആ ഒരു സ്ഥലവും അതുപോലെ തന്നെ ഡേറ്റും കാര്യങ്ങളും കൊടുത്തിട്ട് യെസ് ഇങ്ങനെ ഈ ഒരു ലെവലിൽ ഇതൊക്കെ പറ്റുകയാണെങ്കിൽ ഒരു ബോക്സ് ഒക്കെ വരച്ചിട്ട് ന്യൂസ് റിപ്പോർട്ട് എഴുതി കൊടുക്കണം കേട്ടോ. ഓക്കെ ഓക്കെ. ഇങ്ങനെ എന്തെങ്കിലും പെർസെൻറ്റേജോ കൊടുക്കുന്ന എന്തെങ്കിലും കണക്കും കൂടി അവതരിപ്പിക്കാനുണ്ടെങ്കിൽ, അതായത് ഇത്ര പെർസെന്റേജ് ഓഫ് ആൾക്കാർ ഇതിൽ പങ്കെടുത്തു, ഇത്ര പെർസെന്റേജ് ഓഫ് ആൾക്കാർ ബസ് ബോയ്ക്കോട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ, ബഹിഷ്കരിച്ചിട്ടോ, ബോയ്ക്കോട്ടിന് അറിയാണ്ടൊക്കെ, ബോയ്ക്കോട്ട് എന്ന് പറഞ്ഞാൽ ബഹിഷ്കരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കണക്കുകളൂടെ അവതരിപ്പിക്കാനുണ്ടെങ്കിൽ അത് പത്രത്തിന്റെ സ്വഭാവമാണ്. സോ പത്രത്തിൽ അങ്ങനത്തെ ഡീറ്റെയിൽസ് ഉണ്ടാകും, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. സെറ്റലടാ. യെസ് യെസ് യെസ്. നമ്മൾ രണ്ടെണ്ണത്തിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, 17 വരെ. യെസ്. ഇതിനി അങ്ങോട്ടുള്ളത് എന്തായാലും ഈ മൂന്നെണ്ണത്തിലെ
രണ്ടെണ്ണം മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. കണ്ടോ കണ്ടോ കണ്ടോ, എനി അറ്റംപ്റ്റ് എനി ടു ഓഫ് ദ ഫോളോയിങ്. മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും രണ്ടെണ്ണം, ഓക്കെ, സ്പീച്ചുണ്ട്, നരേഷൻ ഉണ്ട്, ന്യൂസ് റിപ്പോർട്ടും ഉണ്ട്, അതിൽ രണ്ടെണ്ണം നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണം. ഇനിയുള്ളത് എന്തായാലും അറ്റംപ്റ്റ് ചെയ്യേണ്ടതാണ്. സ്കൂൾ ഇംഗ്ലീഷ് ക്ലബ് ഡിസൈഡ് സ്റ്റേജ് സ്റ്റോറി നൈറ്റിംഗൽ ആൻഡ് ദ റോസ് ആൻഡ് സെക്രട്ടറി ഓഫ് ദ ക്ലബ് യു ആർ ആസ്ക്ഡ് ടു പ്രിപ്പയർ എ നോട്ടീസ്. നോട്ടീസ് തയ്യാറാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഫസ്റ്റ് തന്നെ മൂന്ന് ഹെഡിങ് അങ്ങോട്ട് എഴുതി കൊടുക്കണം. മൂന്ന് ഹെഡിങ് എഴുതി കൊടുക്കണം. മൂന്ന് ഹെഡിങ്. ഫസ്റ്റ് നോട്ടീസ് എന്നുള്ള ഹെഡിങ്, രണ്ടാമത് ഏത് ക്ലബ്ബാണോ അല്ലെങ്കിൽ സ്കൂളിന്റെ പേര് എഴുതി കൊടുക്കുക. പിന്നെ ഇതിന്റെ പേർപ്പസ് എന്താണ്, എന്തിനാ ഈ നോട്ടീസ് അടിക്കുന്നത് അങ്ങോട്ട് എഴുതി കൊടുക്കുക. ഓക്കെ, ഒരു നോട്ടീസ് എഴുതുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങളും ചെയ്ത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുറഞ്ഞ വേർഡ്, 50 വേർഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ചെറിയൊരു പാരഗ്രാഫ്, ഒരു ഹാഫ് പേജ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഓരോ മാർക്കിനും എത്ര പേജ് എഴുതണം എന്നുള്ളത് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. വാറെവർ, നോട്ടീസ് എന്ന് ടോപ്പിൽ എഴുതണം. ഈ സ്കൂളിന്റെ പേര്, സ്കൂളിന്റെ പേര് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഇത് കംപ്ലീറ്റ് ആ ഇഷ്യൂ ചെയ്യുന്ന ഏജൻസി ഏതാണെന്നുള്ളത് അത് സെക്കൻഡ് ആയിട്ട് മെൻഷൻ ചെയ്യുക. ആൻഡ് ലാസ്റ്റ് വൺ, അപ്രോപ്രിയേറ്റ് ഉള്ള ഹെഡിങ്, ഇത് എന്താ പരിപാടി എന്ന് നാട്ടുകാർക്ക് അറിയണ്ടേ. അതിന് മൂന്നാമതൊരു എന്ത് കൊടുക്കുക, മൂന്നാമതൊരു ഹെഡിങ് കൊടുക്കുക. അപ്പൊ മൂന്ന് ഹെഡിങ് ഉണ്ടാവും, നോട്ടീസ്, സ്കൂളിന്റെ പേര്, അതുപോലെ തന്നെ ഇത് എന്താ പരിപാടി എന്നുള്ളത്. ഓക്കെ, ആ പരിപാടി എന്താന്നുള്ളത് എവിടെ കൊടുക്കും, എവിടെ ഉണ്ടാവും, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. പെയിന്റിംഗ് കോമ്പറ്റീഷൻ, ഓക്കെ, അപ്പൊ പെയിന്റിംഗ് കോമ്പറ്റീഷൻ എന്ന ഹെഡിങ് കൊടുക്കുക. ഇതാ നമ്മൾ പറഞ്ഞതാണ്, ഇതാ പെയിന്റിംഗ് കോമ്പറ്റീഷൻ, സ്കൂളിന്റെ പേര്, നോട്ടീസ്. പിന്നെ മറക്കാതെ ഈ ബോക്സ് വരച്ചു വെക്കണേ, വേറെ മറക്കാതെ ബോക്സ് വരച്ചു വെക്കണേ. അതുപോലെ തന്നെ സാലുട്ടേഷൻ കൊടുത്തിട്ട് പരിപാടിന്റെ ഡീറ്റെയിൽസ് അങ്ങ് കൊടുക്കുക. ഡേറ്റ്, ടൈം, പ്ലേസ്. എന്താ ഡേറ്റ്, ടൈം, പ്ലേസ്? യെസ്, യെസ്, ഡേറ്റ്, ടൈം, പ്ലേസ്. ഇത് വിട്ടിട്ടുള്ള ഒരു പരിപാടിയല്ല. ഡേറ്റ്, ടൈം, പ്ലേസ് നല്ല വെന്യൂ ഒന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഓക്കെ, വേറൊരു രീതി ഉണ്ട്, രീതി ഇപ്പൊ പഠിച്ചു വെക്കണം. ഓക്കെ, അതായത് നമ്മൾ സൈഡിൽ എന്താക്കും, ഡേറ്റ്, അതുപോലെ തന്നെ പിന്നെ പ്ലേസ് അല്ലെങ്കിൽ വെന്യൂ, അതുപോലെ തന്നെ ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് സൈഡിൽ വേറെ എന്നാക്കിയിട്ട് എന്താക്കുക, അങ്ങനെ കൊടുത്തിട്ട് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അതും ശരിയാണ്, നമ്മൾ ഇതാണ് ഒരു ക്ലാസ്സിക്കായിട്ട് പഠിച്ചു വെക്കുന്നതാണ്. ചില സ്കൂളുകൾക്ക് അങ്ങനെയും പഠിപ്പിക്കാറുണ്ട്, അതും ാണ്. വാറെവർ, ഇത് പബ്ലിഷ് ചെയ്യുന്ന ഒരു ഡേറ്റ് ഉണ്ടല്ലോ, ഈ നോട്ടീസ് പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റും ഉണ്ടാവും, അതുപോലെ തന്നെ പരിപാടി നടക്കുന്ന ഡേറ്റ് ഉണ്ടാവും. രണ്ടും രണ്ട് ഡേറ്റ് ആണ്, രണ്ടും എഴുതി വെക്കുക. അതുപോലെ തന്നെ ഇത് ആരാണ് എന്താക്കുന്നത്, പബ്ലിഷ് ചെയ്യുന്നത്, ആ അതോറിറ്റി ഏതാണ്, ഏതോ ഒരു ക്ലബ് ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഏതോ ഒരു സ്കൂളിന്റെ ഓർഗനൈസേഷൻ ഉണ്ടാവുമല്ലോ. മിക്കവാറും ക്ലബ്ബുകളാണ് ഉണ്ടാവാറുള്ളത്. യെസ്, അത് അല്ലെങ്കിൽ നിങ്ങളുടെ അലുമ്നി എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും ടീം ഉണ്ടാവും. ഏതായാലും അതിന്റെ സെക്രട്ടറിയോ പ്രസിഡന്റോ അത് കൊടുക്കുക. അതും കൊടുത്തു കഴിഞ്ഞാൽ നോട്ടീസ് സെറ്റാണ് മക്കളെ. നോട്ടീസിന്റെ ആ മാർക്ക് എവിടെയും പോയി പോകരുത്. എന്റെ സന്തോഷം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, സാറേ ഇന്നലത്തെ ആ ഒരു ഓക്കെ ഓക്കെ, ഇത് 45 വേർഡേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ വേർഡ് എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ഏകദേശം മാക്സിമം ചുരുക്കിയിട്ട് പറയുക എന്നുള്ളതാണ്, അല്ലാതെ വലുതാക്കി പറയുക എന്നുള്ളതല്ല. മാക്സിമം ഹാഫ് പേജിന്റെ ഉള്ളിൽ ഈ ബോക്സ് ഒക്കെ ആക്കിയിട്ട് സെറ്റാക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, ഒരു പ്രൊഫൈൽ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. സാർ പ്രൊഫൈൽ എന്നതാ ചോദിക്കുന്ന, കരുണാകരൻ സി ആണ് ചോദിച്ചിട്ടുള്ളത് പ്രൊഫൈൽ. അപ്പോഴേക്കും വന്ന് പ്രൊഫൈൽ, പ്രിപ്പയർ എ ഷോർട്ട് പ്രൊഫൈൽ ഓഫ് ആർ എൽ സ്റ്റീവൻസൺ യൂസിംഗ് ഗിവൺ ഹിൻസ്. ഈ ചാപ്റ്റർ ഇങ്ങനെ ഒരാളെ പറ്റി നിങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇന്നേ വരെ കേൾക്കാത്ത ഒരാളെ പറ്റി ചിലപ്പോൾ എന്ത് ചോദിക്കും, പ്രൊഫൈൽ ചോദിക്കും. ഇനി കേട്ട ആളെ പറ്റിയിട്ടാണെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രൊഫൈൽ എഴുതാൻ പറ്റണം. ആ ഒരു ലെവലായിരിക്കണം സൈലത്തിന്റെ ലൈവ് കണ്ട കുട്ടി. ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും അടിപൊളിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം പ്രൊഫൈൽ റൈറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ദിസ് ആണ് ഗിവ് എ സ്യൂറബിൾ ടൈറ്റിൽ. ടൈറ്റിൽ നിങ്ങൾ എന്ത് കൊടുക്കണം, പേര് കൊടുക്കണം, അത് തന്നെ പേര് അങ്ങോട്ട് ടൈറ്റിൽ കൊടുക്കുക. യെസ്, മറ്റൊരു കാര്യം, ബിഗിനിങ്ങിൽ പ്രൊഫൈൽ ഇൻട്രൊഡ്യൂസ് ദ പേഴ്സൺ ടു ദ റീഡർ. ഇത് ആരാ ഈ പേഴ്സൺ എന്നുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്തെടുക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് എന്താന്ന് പറഞ്ഞു കൊടുത്തുവിടാം. ഇത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഓക്കെ ഓക്കെ ഓക്കെ, അദ്ദേഹത്തിന്റെ നോവലിസ്റ്റ് ആണ്. ഹി ഈസ് ആർ എൽ സ്റ്റീവൻസൺ ഈസ് ദ ഫേമസ് നോവലിസ്റ്റ്, പോയറ്റ് ആൻഡ് ട്രാവൽ റൈറ്റർ. അതാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്, ഇൻട്രൊഡ്യൂസിംഗ് ദാറ്റ് പേഴ്സൺ. യെസ്, ഇൻട്രൊഡ്യൂസിംഗ്. യെസ്, 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 6K എത്തിയിട്ടുണ്ട്. ബട്ട് ആരൊക്കെ വന്നാലും ആരൊക്കെ പോയാലും നമ്മൾ ഇവിടെ എല്ലാം പഠിപ്പിച്ചിരിക്കും. ദാറ്റ്സ് മെയിൻ തിങ്. ഓക്കെ, ഏതായാലും നിങ്ങൾ ബൂസ്റ്റപ്പ് ചെയ്യുക, മാക്സിമം ആൾക്കാരിലേക്ക് ഇനിയും എത്തിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ധാരാളം ഉണ്ടാകും, അവരോടൊക്കെ ഒന്നുകൂടി പെട്ടെന്ന് പറയുക. യെസ്, വാറെവർ. യെസ്, യെസ്, പിന്നെ മറ്റൊരു കാര്യമുണ്ട്. യെസ്, നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കണ്ടോ? നമുക്കൊരു ലക്ഷ്യമുണ്ട് ഗൈസ്. ആ ഒരു ലക്ഷ്യത്തിലേക്ക്, ആ ഒരു കുഞ്ഞു ലക്ഷ്യം, ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള ഒരു ചെറിയ സ്റ്റെപ്പ് ഉണ്ട്, ആ സ്റ്റെപ്പിലേക്ക് നമുക്ക് എത്താൻ കഴിയും. യെസ്, 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 നോക്കണം, നോക്കണം. അങ്ങനെ ഇത് നോക്കിയിട്ട് അദ്ദേഹം ആരാണെന്നുള്ളത് ഈ ഒരു പ്രൊഫൈല് നോക്കിയാൽ മനസ്സിലാകും ആരാണ്. ഇത് നോക്കിയാൽ കണ്ടപ്പോൾ മനസ്സിലായത് നമുക്ക് ആരാണ്, നോവലിസ്റ്റ് ആണ്, പോയറ്റ് ആണ്, ട്രാവൽ റൈറ്റർ ആണ്. ഹി ഈസ് എ ഫേമസ് നോവലിസ്റ്റ് ആൻഡ് പോയറ്റ്, ട്രാവൽ റൈറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താക്കാം, സ്റ്റാർട്ടിങ്ങില് അങ്ങനെ കൊടുക്കാം. കൊടുക്കാം എന്നല്ല, കൊടുക്കണം. ഇന്നത്തെ പ്രൊഫൈല് തകർത്ത്
കാട്ടി ക്വാളിറ്റി. നെക്സ്റ്റ് വൺ ഫോക്കസ് ഓൺ ഡീറ്റെയിലിംഗ് പേഴ്സൺസ് ഏർലി ലൈഫ്. ഓക്കെ, ഫസ്റ്റ് തന്നെ ഡെത്ത്, ഹി ഡൈഡ് എന്ന് പറഞ്ഞിട്ട്, ഹി പാസ്ഡ് അവേ എന്ന് പറഞ്ഞിട്ട് കൊടുക്കരുത്. ആ ഒരു ഓർഡറിലുണ്ട് സ്റ്റാർട്ടിംഗിൽ എന്ത് കൊടുക്കണം, അദ്ദേഹം ജനിച്ചത് ഇന്ന, മീൻസ് ആക്ച്വലി അദ്ദേഹത്തെ ഡിസ്ക്രൈബ് ചെയ്തതിന് ശേഷം കേട്ടോ, അദ്ദേഹം ജനിച്ചത് ഇന്ന വർഷത്തിലാണ് എന്ന് കൊടുക്കുക. അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ എന്തൊക്കെയുണ്ടെന്ന് കൊടുക്കുക. അദ്ദേഹത്തിന്റെ കരിയർ എന്തൊക്കെയാണ്, അദ്ദേഹം ഏതൊക്കെയാണ് എഡ്യൂക്കേഷൻ, അതൊക്കെ ഏതൊക്കെ ആസ് ആരൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പറയാം. അദ്ദേഹത്തിന് നേരിട്ട പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ആ ഒരു ഹിൻസിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം മതി. ഇനി ആരതോ ഹിൻസ് ആണ്, ഇങ്ങേറെ ഹിൻസ് ഒക്കെ ആണെങ്കിൽ ആ പോയിന്റിൽ കൊടുത്ത് മാത്രമേ എഴുതാൻ കഴിയുള്ളൂ. അതല്ല, ഇനിയിപ്പോ സപ്പോസ് ഒരു വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെത് അല്ലെങ്കിൽ എ പി ജെ അബ്ദുൽ കലാമിൻ്റെതൊക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യാം. അദ്ദേഹത്തെ പറ്റി കുറച്ചുകൂടി നിങ്ങൾക്ക് അറിയാലോ, അപ്പൊ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക. യെസ് യെസ് യെസ്, കണ്ടോ അച്ചീവ്മെന്റ്സ്, അദ്ദേഹം നേടിയിട്ടുള്ള അച്ചീവ്മെന്റ്സ്, കുറെ അവാർഡുകളൊക്കെ നേടിയിട്ടാകും. അവസാനം അദ്ദേഹം മരിച്ചത് അങ്ങനെ ഇന്ന ദിവസമാണെന്ന്, മരിച്ച ആളാണെങ്കിൽ കേട്ടോ, മരിച്ചാത്ത ആളാണെങ്കിൽ അദ്ദേഹം ഡൈഡ് പാസ്ഡ് അവേ എന്ന് പറഞ്ഞിട്ട് ഇന്ന ഡേറ്റ് കൊടുക്കരുത് പ്ലീസ് ഗൈസ്. വാട്ട് എവർ എനി അതർ റെലവന്റ് ഇൻഫർമേഷൻ ഓഫ് ദ പേഴ്സൺ ക്യാൻ ബി ആഡഡ് ഇഫ് യു നോ, നിങ്ങൾക്ക് അറിയെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്തോണ്ടി. ഇങ്ങനെ ജനിച്ചപ്പം അദ്ദേഹം കരഞ്ഞിരുന്നു എന്നുള്ള അങ്ങനത്തെ ആ ഇൻഫർമേഷൻസ് അല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അദ്ദേഹത്തെ പറ്റിയിട്ട് എക്സ്ട്രാ അറിയുന്ന പൊതുവെ അല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക, സെറ്റാണ്. ഇതോടുകൂടിയിട്ട് നിങ്ങളുടെ പ്രൊഫൈല് പൊളിക്കും, സെറ്റാക്കും, പവറാക്കും. ഓക്കെ ആണോടാ, ഈ ഒരു പേപ്പർ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ നിങ്ങൾ പവറാക്കൂലേ, പവറാക്കൂലേ. പിന്നെ കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ, ഇവിടെയാടാ സീന്, ഇവിടെയാടാ സീന്. യെസ് ഇവിടെ ഇവിടെ ആക്ച്വലി ഇവിടെ എന്താണെന്നറിയോ, നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഫസ്റ്റ് ടേമിൽ നിന്നുള്ള ക്വസ്റ്റ്യനും എക്സ്പെക്ട് ചെയ്യാം എന്ന് പറഞ്ഞതിൽ പറഞ്ഞ ഒരു ചാപ്റ്ററാണ് ഏത്, ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ്. അതിൽ നിന്നുള്ള കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ മൈൻഡിൽ ആ കഥയുണ്ടെങ്കിൽ ഈ കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഐ ആം ലിറ്റിൽ ബോയ് പറയാണ്, ഐ ആം ലുക്കിംഗ് ഫോർ എ റെഡ് ഹൗസ്, ഞാനൊരു റെഡ് ഹൗസിന് വേണ്ടി തെരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ചോദ്യം എന്തായിരിക്കും, വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ, എങ്ങനെ വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ എന്ന് കൊടുക്കണം. വാട്ട് ആർ യു, വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ, എൽ ക്യാപിറ്റൽ ആവരുത്, ലുക്കിംഗ് ഫോർ. നീ എന്താടാ തെരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നതിനാണ് ഐ എം ലുക്കിംഗ് ഫോർ എ റെഡ് ഹൗസ്, റെഡ് ഹൗസ് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടി പറയാൻ പറ്റും. യെസ് യെസ്. എന്നിട്ടോ, എന്നിട്ടോ നെക്സ്റ്റ് വൺ, ഹു ആസ്ക്ഡ് യു ഫൈൻഡ്, ആരാ എന്നോട് ഇത് കണ്ടുപിടിക്കാൻ പറഞ്ഞേ, ആരാ, നിങ്ങൾ പറ, നിങ്ങൾ പറ, ഇവിടെ ആൻസർ ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് ആ ചാപ്റ്റർ ഓർമ്മയുണ്ടോ. വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ, നൈസ്, വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ, നൈസ്. നിങ്ങൾ ഓൾറെഡി കമന്റ് ബോക്സിൽ അറിയിക്കുന്നുണ്ട്, അത് കുറച്ചുകൂടി അടിപൊളിയാണ്, കുറച്ചുകൂടി മിച്ച് മീൻസ് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡിൽ അത് വരും. നിങ്ങൾ ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക. ഈ ആ ഒരു സ്റ്റോറി നിങ്ങൾക്ക് പരിചയം ഉണ്ടാവണം, ആക്ടിവിറ്റി ത്രൂ ആണ് ഇന്നലെ നമ്മൾ പറഞ്ഞാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഇതാ ആ ആൻസർ പറഞ്ഞതിന് ശേഷം ഫെഡ്സർ പറയാണ്, യു ഹാഡ് ബെറ്റർ ഡാഷ്, യു ഹാഡ് ബെറ്ററിന്റെ യൂസേജ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹാഡ് ബെറ്റർ വരികയാണെങ്കിൽ എങ്ങനെ എഴുതുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു ഫോർ ദ സിഡ സൈഡ്. ഓക്കെ, യു ഹാഡ് ബെറ്റർ ലുക്കിംഗ് ഫോർ സംവെയർ. ഓക്കെ, അല്ലെങ്കിൽ യു ഹാഡ് ബെറ്റർ, അവിടെ താങ്ക് യു പറഞ്ഞാണ് യു ഹാഡ് ബെറ്റർ അവോയ്ഡിങ് ദ സെർച്ചിങ് ഓ അല്ലെങ്കിൽ അവോയ്ഡ് ദ സെർച്ച് ഒന്നൊക്കെ പറയാൻ പറ്റും. അവിടെ യെസ് യെസ്, മൈ മദർ, മൈ മോം, മാം എന്ന് പറഞ്ഞു, മൈ ഫേവറേറ്റ് മോം എന്നൊക്കെ പറയുന്നുണ്ട്. യെസ് യെസ്, ഓക്കെ, മൈ മദർ, മൈ മോം, മൈ മദർ ആസ്ക്ഡ് മീ ടു ഫൈൻഡ്, ഡോ ക്വസ്റ്റ്യനിലുള്ളത് മാക്സിമം എഴുതുക, ടു ഫൈൻഡ്. കണ്ടോ കണ്ടോ കണ്ടോ, ഇങ്ങനെ എഴുതി കൊടുക്കാം. ഓക്കെ, യു ഹാഡ് ബെറ്റർ, ഹാഡ് ബെറ്റർ വെച്ചിട്ട് നമുക്ക് എന്താക്കാം, എന്തെങ്കിലും കാര്യം, ഒരു ഉപദേശം അവനോട് പറഞ്ഞു കൊടുക്കാം. ആർക്ക്, നമ്മുടെ ചെക്കന് ഈ ഫെഡ്സർ പറയുകയാണ്, യു ഹാഡ് ബെറ്റർ സെർച്ച് ഇൻ ദ ഓക്കാഡ് എന്ന് പറയാൻ പറ്റും അല്ലേ. ആ ഹാഡ് ബെറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് രണ്ട് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു, ഒരിക്കലും ഹാഡ് ബെറ്ററിന് ശേഷം വേറെ ഏത് ഫോമും യൂസ് ചെയ്യാൻ പറ്റില്ല, വി വൺ മാത്രം സെർച്ച് എന്നേ പറയാൻ പറ്റുള്ളൂ, സെർച്ചിങ് പറയാൻ പറ്റില്ല, സെർച്ച്ഡ് പറയാൻ പറ്റില്ല. യെസ് യെസ്, അല്ലെങ്കിൽ ഡ്രിങ്ക് സം സിഡർ, അതും പറ്റും, കറക്റ്റ് ആണ്. യു ഹാഡ് ബെറ്റർ ഡ്രിങ്ക് സം സിഡർ, സിഡർ കുറച്ച് കുടിക്കുന്നതാണ് നല്ലത്. യെസ് 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 പറയാൻ പറ്റും. യെസ് 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 യെസ്, ഡ്രിങ്ക് സം സിഡർ, ഓക്കെ പറ്റും. ഓക്കെ, ഏതായാലും അവിടെ വി വൺ മാത്രമേ പറ്റുള്ളൂ, അതുപോലെ തന്നെ ഐ എൻ ജി ഫോമോ അല്ലെങ്കിൽ ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോമോ തേർഡ് ഫോമോ ഒന്നും പറ്റില്ല. ഓൾവേസ് യൂസ് ദ ഫസ്റ്റ് ഫോം മാത്രമേ പറ്റുകയുള്ളൂ. അത് മാത്രമല്ല, പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം, ടു ചേർക്കരുത്. ഓക്കെ, യെസ് യെസ്, ആറ് മാർക്കിന് എത്ര എഴുതണം, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. വേണമെങ്കിൽ എന്താ ഇനിയും പറയാം,
ടു ചേർക്കരുത്. ഓക്കെ, വി വണ്ണ് മാത്രമേ യൂസ് ചെയ്യാവൂ. ഓക്കെ ഓക്കെ ഓക്കെ. ഇനിയാണ് മക്കളെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ഇത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇതിൽ എഡിറ്റിംഗ് ചോദിച്ചിട്ടില്ല, അന്ന് എഡിറ്റിംഗ് ചോദിച്ചിട്ടില്ല, പക്ഷെ എഡിറ്റിംഗ് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ അതിൽ ഇതുപോലെയല്ല. ഓ, ഇങ്ങനെയും വരാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ ഒരു 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 പിരമിഡ് ചോദിച്ചിട്ടുണ്ട്. ചിലതിൽ പിരമിഡ് ചോദിക്കൂല, എഡിറ്റിംഗ് ചോദിക്കും. എഡിറ്റിംഗ് ചോദിക്കൂല, പിരമിഡ് ചോദിക്കില്ല. ചിലപ്പോൾ രണ്ടും ചോദിക്കില്ല, ചിലപ്പോൾ രണ്ടും ചോദിക്കും. നമുക്ക് സെറ്റാക്കണം. ഓക്കെ, കാർ ദ കാർ ദ ന്യൂ കാർ ദ ന്യൂ കാർ ഓഫ് മൈ ഫ്രണ്ട്. ബുക്ക് ആണ് ചോദിച്ചിട്ടുള്ളത്. ബുക്ക് ദ ബുക്ക് ദ ന്യൂ ബുക്ക് ദ ബ്യൂട്ടിഫുൾ ബുക്ക് അല്ലെങ്കിൽ ദ ന്യൂ ബുക്ക് ഓഫ് മൈ ടീച്ചർ. ഓക്കെ, ദ ന്യൂ ബുക്ക് ഓഫ് മൈ ടീച്ചർ. ഓക്കെ, എന്ന് കൊടുക്കാൻ പറ്റും. യെസ്, ഏതായാലും ബുക്ക് വെച്ചിട്ട് നിങ്ങൾ ഈസി ആയിട്ട് ഇതുപോലത്തെ പിരമിഡൊക്കെ ഉണ്ടാക്കുന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. സെറ്റ് ആണോടാ ഈ ക്വസ്റ്റ്യൻ പേപ്പർ? ഇതുപോലൊരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടിയാല് ഓക്കെ, 40 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ 40 മാർക്കും നിങ്ങൾ നേടുന്നുണ്ടെങ്കിൽ, ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾ ഡെഫിനറ്റ്ലി ഇപ്പൊ തന്നെ ഒരു 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 നമ്മുടെ പവർഫുൾ ഇമോജി ആയിട്ടുള്ള ആ ഒരു ഡാബ് ഇമോജി ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടെ. എന്നാൽ 7K ലോഡിംഗിലെ, യെസ്, 7K ലോഡിംഗ്, 7K ആയി മക്കളെ. എന്റെ പൊന്നടാവേ, ലെവല്. ഇത് ഓരോരുത്തരും ഇങ്ങനെ എഴുന്നേൽക്കുന്നതിനനുസരിച്ച് കൂടി വരികയാണ്. ഡോണ്ട് മിസ് ദ ലൈഫ് അണ്ടിൽ ദ എൻഡ്. ഓക്കെ, ഇനി നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ പോവുകയാണ്. ഇതോടുകൂടിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടുള്ള ഒരു ഇണക്കം നിങ്ങൾക്ക് വരും. നിങ്ങൾ നല്ല രീതിയിൽ 2017-18 ആണെങ്കിൽ 2022-23 കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സെക്കൻഡ് ടേം ഇവാലുവേഷൻ ആണ്. ഇതും നമ്മൾ ചെയ്യുന്നതോടുകൂടിയിട്ട് എക്സാക്ട്ലി സെയിം സ്കോർ, സെയിം ഹവർ. ഓക്കെ, ഇതൊക്കെ നമ്മൾ വെറും 15 മിനിറ്റിലൊക്കെ ആയിരിക്കും നമ്മളിത് ചെയ്യുക. ഓക്കെ, സെറ്റാണോടാ നമ്മൾ ചെയ്യാൻ പോണ്. ഓക്കെ, 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉള്ളൂ. ആ ടൈം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തുതരും. ഓക്കെ, ഇത് നിങ്ങൾ റീഡിംഗ് ക്വസ്റ്റ്യൻ പേപ്പർ. വീണ്ടും നമ്മൾ പറയുകയാണ്, റീഡിംഗ് ദ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള ആ ഒരു സമയത്ത് നിങ്ങൾ റീഡ് തന്നെ ചെയ്യണം. എപ്പോൾ കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞാൽ കഴിയടാ. അതിനുശേഷം പിന്നെ രണ്ടൊന്ന് കുട്ടികൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, എത്ര മാർക്കിന് എത്ര എത്തണം, അതുപോലെ തന്നെ ചില എന്ത് ഈ ക്വസ്റ്റ്യൻ ടാഗ് സാധനങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒന്നുകൂടി സെറ്റാക്കാം. അത് പെട്ടെന്ന് വേണ്ടി കയറി ഉണ്ടാവില്ലെന്നല്ല. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ മുത്തുമണികളെ, ഒരു പാരഗ്രാഫ് തരും. അത് ചാപ്റ്റർ എന്നാവാം, ചാപ്റ്റർ അല്ലാതെ ആവാം. അങ്ങനെ പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ദ ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യൻ വായിക്കണം. വാട്ട് വാസ് ദ ബിഗ് ട്രാജഡി ദാറ്റ് സ്ട്രക്ക് ദ ഫാമിലി? ഫാമിലിയെ സ്ട്രക്ക് ചെയ്ത, ഇത് നമ്മളെ ലൈറ്റ് ഓൺ ദ ഹിൽസിലെ പോർഷൻ ആട്ടോ. ലൈറ്റ് ഓൺ ദ ഹിൽസിലെ പോർഷൻ തന്നിട്ട് അതിൽ നിന്ന് നിങ്ങളോട് ചോദിക്കും, ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും. വാട്ട് ഇസ് ദ ബിഗ് ട്രാജഡി ദാറ്റ് സ്ട്രക്ക് ദ ഫാമിലി? ഫാമിലിയെ സ്ട്രക്ക് ചെയ്ത ആ ഒരു ബിഗ് എന്താണ് ആ ട്രാജഡി എന്താന്നുള്ളത്. അപ്പോ നമ്മൾ എന്താണ് മാർക്ക് ചെയ്യേണ്ടത്? ട്രാജഡി ദാറ്റ് സ്ട്രക്ക് ദ ഫാമിലി. അതുപോലെ ഹൗ ഡിഡ് മദർ കൺസോൾ, മദർ കൺസോൾ ദ ബോയ്. ഓക്കെ, അതുപോലെ തന്നെ ടുഗദർ ദേ വെന്റ് ഹോം. ഹൂ ആർ ദേ? ആ ദേ എന്നത് ആരാണെന്നാ ചോദ്യത്. ഏതായാലും ഏത് സെന്റൻസ് ആണ് നമുക്ക്. ഓക്കെ ഓക്കെ, ബോയ് വാസ് സാഡ് അറ്റ് ദ ഡെത്ത് ഓഫ് ദ ഗേൾ. ബോയ് വാസ് സാഡ് അറ്റ് ദ ഡെത്ത് ഓഫ് ദ ഗേൾ, ലിറ്റിൽ ഗേൾ എന്നുള്ള മീനിങ് കിട്ടുന്ന സെന്റൻസ് ഏതാന്നൊക്കെയാണ് ചോദിച്ചത്. താങ്ക് യു ഫോർ ദാറ്റ് ഇമോജി. യെസ് യെസ് യെസ്. ഓക്കെ, പിക്ക് ഔട്ട് ടു അഡ്ജക്റ്റീവ് ഫ്രോം ദ ഫ്രേസസ് ഗിവൺ. ഇതിലുള്ള അഡ്ജക്റ്റീവ് എടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എന്ത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾ അതൊരു നൗൺ ഫ്രേസ് എന്നൊക്കെ പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് മെയിൻ ആയിട്ടുള്ള നൗൺ, അതായത് മെയിൻ ആയിട്ടുള്ള ആ ഒരു സംഭവം നിങ്ങൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇനി നിങ്ങൾ ഇത്രയും സംഭവം മാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്ന സമയത്ത് നിങ്ങൾ ഈസി ആയിട്ട് അതിന്റെ ആൻസർ പറയും. യെസ് യെസ് യെസ്. വൺസ് മോർ ദേ ലുക്ക്ഡ് അറ്റ് ദ ഹിൽ ആൻഡ് സീൻ റൈസ് അപ്പോൺ ദ ബ്രീഫ് ഷാഡോ ഇൻ ദ ലൈറ്റ് ആൻഡ് ദെൻ ടുഗദർ ദേ വെന്റ് ഹോം. ടുഗദർ വെൻ ദേ വെന്റ് ഹോം. അപ്പൊ നമുക്ക് ആ ടുഗദർ വെന്റ് ദേ ഹോം എന്നുള്ളതിന്റെ നമുക്ക് ആൻസർ ഏകദേശം കിട്ടും. കാരണം ദ ബോയ് ആൻഡ് സിസ്റ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹൗ ഡിഡ് ഓക്കെ, അത് ക്വസ്റ്റ്യൻ നോക്കണം. നമ്മൾ ആൻസർ ഇത് നോക്കല്ലേ. സൂൺ ആഫ്റ്റർ വാട്ട് എ ബിഗ് ട്രാജഡി സ്ട്രക്ക് ദ ഫാമിലി. വൺ നൈറ്റ് വെൻ ദ ഫാമിലി വാസ് സ്ലീപ്പിംഗ് ദ ലിറ്റിൽ സിസ്റ്റർ ഡൈഡ് ഇൻ ഹർ സ്ലീപ്പ്. ആൻസർ കിട്ടി, അപ്പോഴേക്കും ആൻസർ കിട്ടി. ക്വസ്റ്റ്യൻ മൈൻഡിലേക്ക് വരുന്നു, യെസ് ഡെത്ത് ദ സിസ്റ്റർ, ഡെത്ത് ഓഫ് ദ സിസ്റ്റർ എന്ന് കമന്റ് ബോക്സിൽ വരുന്നുണ്ട്. യെസ് യെസ് യെസ്. ഹാ, കുറെ ആൾക്കാർ ഹൗ ടു ഗെറ്റ് ദ ഇമോജി എന്ന് പറയുന്നുണ്ട്. മറ്റേ ഇമോജി കിട്ടാത്ത ആൾക്കാർ, യൂട്യൂബിൽ മാത്രമുള്ള ഒരു ഇമോജിയാണ് യൂട്യൂബിന്റെ കമന്റ് സെക്ഷനിൽ ലാസ്റ്റ് എന്നുണ്ടാകും. ഒരു ഇമോജിന്റെ ഒരു ഇങ്ങനെ ചിരിച്ചെടുക്കുന്ന ഒരാളുണ്ടാവും, അയാളെ തൊട്ട് കഴിഞ്ഞാൽ അടി ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഏതായാലും ദ മദർ എക്സ്പ്ലെയിൻ ദ സൺ, യുവർ ലിറ്റിൽ സിസ്റ്റർ വാണ്ടഡ് ഇൻ ടു അനദർ വേൾഡ് ആൻഡ് ജേർണ്ഡ് ഓൺ സോ ഫാർ ദാറ്റ് ലോസ്റ്റ് ദ വൺ ക്ലൂ ടു ദ
ആൻഡ് കുഡ് നോട്ട് ബ്രേക്ക് ബാക്ക് എനിമോർ. വേറെ ലോകത്ത് പോയിട്ടുണ്ട്, അങ്ങനെ അത് എന്താ കയ്യിൽ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയൂല. അത് ആര് പറഞ്ഞതാ? അമ്മ പറഞ്ഞതാ നമ്മുടെ ബോയിന് കൺസോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതും നിങ്ങൾ എന്താക്കാൻ നോട്ട് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. നമ്മൾ പറഞ്ഞില്ലേ ട്രിക്ക് ഇതാണ്, ഇത് തന്നെ പറഞ്ഞു നാളെ എക്സാമിന് വന്നോളൊന്നുമില്ല, പക്ഷെ ട്രിക്ക് ഇതാണ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുക, എന്നിട്ട് അതിൽ എന്താക്കുക മെയിൻ വേർഡുകൾ മാർക്ക് ചെയ്ത് വെക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻ വായിക്കാറുണ്ട് ഈ ക്വസ്റ്റ്യൻ, എന്നിട്ട് പാരഗ്രാഫിലേക്ക് അടക്കുക, നിങ്ങൾ ഈസി ആയിട്ട് അത് ക്രാക്ക് ചെയ്യും, സെറ്റാക്കും, പവറാക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സോവർ, നമ്മൾ എന്നാലും പറയാം വിത്ത് വിതരുന്ന അയാളില്ലേ, വിത്ത് നടുന്ന ആള്, അങ്ങേരെ പറ്റിയിട്ടുള്ള ഒരു പാടുണ്ടല്ലോ ദ സോവർ. ആ സോവറിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. യെസ് 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 യെസ്, ആ സോവറിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. യെസ്, അഡ്ജക്റ്റീവ് ചോദിച്ച ആൾക്കാർക്ക് പിക്ക് ഔട്ട് ടു അഡ്ജക്റ്റീവ്. നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞു അഡ്ജക്റ്റീവ് ഞാൻ വിട്ടുപോയതാണ്. ദ ലിറ്റിൽ സിസ്റ്റർ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? അഡ്വേർബ് എന്ന് പറഞ്ഞാൽ എന്താ? അഡ്വേർബ് എന്ന് പറഞ്ഞാൽ വേർബിനെ ക്വാളിഫൈ ചെയ്യുക, വേർബിനെ ക്വാളിഫൈ ചെയ്യുക. അത് അത് അതും കൂടി പഠിപ്പിച്ചേക്കാം. ഇനിയിപ്പോ അതിന്റെ രണ്ട് മാർക്ക് പോകരുത്, കെ ഡി സാർക്ക് അത്രയും നിർബന്ധമുണ്ട്, നിങ്ങൾക്ക് ഒരു അര മാർക്ക് പോലും നഷ്ടപ്പെട്ടുകൂടാ. കണ്ടോ, അഡ്വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്വാളിഫൈ ദ വേർബ്. അതിനൊരു എക്സാമ്പിൾ ഉണ്ട്, അത് നമുക്ക് ഈസി ആയിട്ട് സെറ്റ് ആയി തരാം. റണ്ണിങ് റണ്ണിങ് ഫാസ്റ്റ്ലി. ഇവിടെ എന്താണ് ഫാസ്റ്റ്ലി എന്നാണ് ഇതിന്റെ അഡ്വേർബ്. ഓക്കെ, ഇത് അഡ്വേർബ് ആണ്, അഡ്വേർബ് എ ഡി വി എന്ന് കൊടുത്തിട്ടുണ്ട്, അഡ്വേർബ് ആണ്. റണ്ണിങ് ഫാസ്റ്റ്ലി, റണ്ണിങ് എന്നുള്ളത് വേർബ് ആണ്, വേർബിനെ ക്വാളിഫൈ ചെയ്യുക. റണ്ണിങ് ഓക്കെ വേർബ് ആണ് നമുക്കറിയാം, റണ്ണിങ് ഓടുക. ഓട്ടത്തിനെ കുറച്ചുകൂടി അടിപൊളിയാക്കുക, ക്വാളിഫൈ എന്ന് പറഞ്ഞാല് അതിനെ കുറച്ചുകൂടി അടിപൊളിയാക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഫാസ്റ്റ്ലി. ഫാസ്റ്റ്ലി എന്ന് പറയുമ്പോൾ അതാണ് അഡ്വേർബ്. ഇനി അഡ്ജക്റ്റീവ് എന്താ? അഡ്ജക്റ്റീവ് ആണെങ്കിൽ അത് നൗണിനെ ക്വാളിഫൈ ചെയ്ത, അപ്പൊ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇതിലുള്ള അഡ്ജക്റ്റീവ് ഏതാണെന്ന് പറയും. ഇനി അഡ്ജക്റ്റീവ് ആണ് പറയുന്നത്, അഡ്ജക്റ്റീവ് ആണ് പറയുന്നത് നൗണിനെ ക്വാളിഫൈ ചെയ്തത്. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം ഉറപ്പായിട്ട് നിങ്ങൾ അതിന്റെ ആൻസേഴ്സ് കമന്റ് ബോക്സിൽ ഇടും. യെസ്, കണ്ടോ കണ്ടോ കണ്ടോ. ഓക്കെ ഓക്കെ, ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ബനാന. ബനാന ബനാന എന്നുള്ളത് എന്താണ്? ഇത് നൗണാണ്. യെസ്, ഇത് നൗണാണ്. ആ നൗണിനെ, ഇത് നൗണാണ്, ആ നൗണിനെ ക്വാളിഫൈ ചെയ്തതാണ്, ആ നൗണിനെ എന്താക്കിയതാണ്? ക്വാളിഫൈ ചെയ്തതാണ് എന്ത്? ബ്യൂട്ടിഫുൾ എന്നത്. അപ്പൊ ഈ ബ്യൂട്ടിഫുൾ എന്നുള്ളത് ബനാന എന്ന നൗണിനെ ക്വാളിഫൈ ചെയ്തതാണ്. ഇതിലേതാ നൗണ്? ഏതൊക്കെ നൗണിനെ ക്വാളിഫൈ ചെയ്തതാണ് ഏതൊക്കെ വേർഡ് എന്നുള്ളത്? യെസ് യെസ് യെസ്, ലിറ്റിലും ആ ബിഗുമാണ്. സിസ്റ്റർ എന്നുള്ള നൗണിനെ ക്വാളിഫൈ ചെയ്തതാണ് ലിറ്റിൽ. അപ്പൊ സിസ്റ്ററിനെ ക്വാളിഫൈ ചെയ്ത ലിറ്റിലാണ് ഇവിടെ ഒബ്ജക്റ്റീവ്. അതുപോലെ തന്നെ ട്രാജഡി എന്ന നൗണിനെ ക്വാളിഫൈ ചെയ്തതാണ് ബിഗ്. അപ്പൊ ലിറ്റിലും ബിഗും ആണ്. യെസ് യെസ് യെസ്, നിങ്ങൾ പൊളിയാണടാ. ഒരു കോൺസെപ്റ്റ് പറഞ്ഞു തന്നാൽ അത് എത്രത്തോളം രീതിയിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളത് നമ്മുടെ യോദ്ധാക്കൾക്ക് നല്ല അടിപൊളിയായിട്ട് അറിയാം. ദാറ്റ്സ് വൈ യു ഗൈസ് ആർ കമന്റിങ് ദ എക്സാക്ട് ആൻസർ ടു ദ കമന്റ് ബോക്സ്. വാട്ട് എവർ അഡ്ജക്റ്റീവ് അഡ്വെർബും ഇനി ചോദിച്ചാൽ, ഓക്കെ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട്, ഈ വർഷം ചോദിച്ചാൽ നിങ്ങൾ എഴുതണം. യെസ് 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 യെസ്, സെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കിടക്കാം. സോവർ സോവർ നമ്മൾ പറഞ്ഞു. ഇനി നിങ്ങൾ പറ ഇന്നലെ നിങ്ങൾ ചാപ്റ്റർ നല്ല അടിപൊളിയായിട്ട് കണ്ടല്ലേ. സിറ്റിംഗ് ഇൻ എ പോച്ച് വേ കൂൾ ഫിറ്റ്സ് സ്ട്രോഡി ബി സൺ ലൈറ്റ് ഫാസ്റ്റ് ടു ലൈറ്റ് ഹാസ് നോൺ ടു റൂൾ വർക്കിംഗ് ഹവേഴ്സ് ആർ വെൽ നൈ പാസ് ഷാഡോ ഷൂട്ട് അക്രോസ് എ ലാൻഡ് ബട്ട് വൺ സോവർ ലിംഗർ സ്റ്റിൽ ഓൾഡ് ഇൻ റാക്സ് ഹി പേഷ്യന്റ് സ്റ്റാൻഡ് ലുക്കിംഗ് ഓൺ ഐ ഫീൽ എ ത്രിൽ. ഇതൊരു ഒരു പോം ആണ്. ഹൂ ഈസ് ദ സ്പീക്കർ ഇൻ ദ പോം? വെർ ഹി ഈസ് സിറ്റിംഗ്, എവിടെയാടാ അവൻ ഇരിക്കുന്നത്? അതുപോലെ തന്നെ ആരാണ് ഇതിലെ സ്പീക്കർ എന്നൊക്കെയാണ് ചോദ്യം. ആ സ്പീക്കർ ആരാണെന്ന് നമുക്കറിയാം. ആരാണ്? യെസ്, ദ പോയറ്റ് ആണ്, അല്ലെങ്കിൽ ഈ കഥ പറയുന്ന ആളാണ്, ഈ കവിത പറയുന്ന ആള് പോയറ്റ് ആണ്. പോയറ്റ് തന്നെയാ പറയുന്നത്, അല്ലാതെ കവിത കവിയല്ല ഇതില്. മീൻസ് ആക്ച്വലി കവിതയിലുള്ള ഒരു സോവർ അല്ല ഈ കഥ പറയുന്നത്, നരേറ്റർ അല്ലെങ്കിൽ ഇത് പ്രസന്റ് ചെയ്യുന്ന ആള് കവി തന്നെ തന്നെയാണ്. കവി ഇങ്ങനെ പോർച്ചുഗലിൽ ഇരിക്കുമ്പോ, പോർച്ചുഗലിൽ ഇരിക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ വേറെ ഈ സിറ്റിംഗിന്റെ ആൻസർ കിട്ടിയല്ലോ, പോർച്ചുഗലിലാണ് ഇരിക്കുന്നത്. യെസ്, വാട്ട് മേക്ക് ദ സോവലിംഗ് ഓൺ ദ ഫീൽഡ്. എന്തുകൊണ്ടാണ് ആ കവിയല്ല അദ്ദേഹം അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കാനുള്ള കാരണം എന്നുള്ളത് നമുക്കിത് കിട്ടും. ഓക്കെ ഓക്കെ ഓക്കെ, ലിങ്ങേഴ്സ് എന്നുള്ള സാധനം എവിടെയോ കാണുന്നുണ്ട്. ഓക്കെ യെസ്, ബട്ട് വൺ സോവർ ഓൾഡ് ഇൻ റാക്സ് ഈ പേഷ്യൻസ് ആണ്, അദ്ദേഹത്തിന്റെ പേഷ്യൻസും ആ ഒരു ഡെഡിക്കേഷൻ ടുവാർഡ്സ് അഗ്രികൾച്ചർ, ആ ഒരു കൃഷിയോടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ഡെഡിക്കേഷൻ കാരണമാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. ലുക്കിംഗ് ഓൾ ഐ ഫിൽ എ ത്രിൽ, വൈ വാസ് ദ പോയറ്റ് ത്രിൽ? എന്തുകൊണ്ടായിരിക്കും പോയറ്റ്
ത്രിൽഡ് ആയിരിക്കുന്നത് എന്നാണ്. ഇത്രയും ലേറ്റ് ആയിരിക്കും, ലേറ്റ് ആയിട്ടും അദ്ദേഹം അവിടെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് കാണുമ്പോ അദ്ദേഹത്തിന് ഒരു ത്രില്ലാവുകയാണ്. യെസ് 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 യെസ്. പോയറ്റിക് ഡിവൈസസ് ഉണ്ട് ഇതില്, ഷാഡോ ഷൂട്ട് അക്രോസില്. എന്താണ് പോയറ്റിക് ഡിവൈസ്? അത് നിങ്ങൾ പറഞ്ഞ നിങ്ങൾ ലെജൻഡ്. ഷാഡോ ഷൂട്ട് അക്രോസില് ഈ വരിയിൽ എന്താടാ പോയറ്റിക് ഡിവൈസസ് ഉള്ളത്? ഷാഡോ ഷൂട്ട് അക്രോസ് ദ ലാൻഡ്, ഇത് നിങ്ങൾ പറ. യെസ്, 8K ലോഡിംഗ്. യെസ് യെസ്, നത്തിങ് ഈസ് ഇംപോസിബിൾ ഗൈസ്. യെസ്, ഷാഡോ ഷൂട്ട് അക്രോസില് എന്താണ് മക്കളെ പോയറ്റിക് ഡിവൈസസ്? പോയറ്റിക് ഡിവൈസസ്, പോയറ്റിക് ഡിവൈസസ്. ഇത് നിങ്ങൾ എപ്പോ വരും അറിയോ? യെസ്, പോർച്ചുഗൽ പോയിട്ട് നിങ്ങൾ അവിടെ എത്തിയിട്ടുള്ളേ, അലിട്രേഷൻ ഒക്കെ കഴിഞ്ഞു. ഷാഡോ ഷൂട്ട് അക്രോസില് പോയറ്റിക് ഡിവൈസസ് എന്താണ് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, യെസ്, ദാറ്റ്സ് മൈ ബോയ്സ്, ദാറ്റ്സ് മൈ ഗേൾസ്. ഓക്കെ, ഏതായാലും എന്റെ ടീം അതാണ്. അലിട്രേഷൻ എന്നുള്ള കമന്റ് ബോക്സിൽ കത്തുന്ന കണ്ടോ? ദാറ്റ്സ്, ഇതാണ് മക്കളെ പഠിപ്പിച്ച സാധനങ്ങളൊന്നും മറന്നിട്ടില്ല. ഷാഡോ ഷൂ, ഷാഷ സൗണ്ട് ഈസ് റിപ്പീറ്റിംഗ്. അത് വവൽ സൗണ്ട് അല്ലല്ലോ, വവൽ സൗണ്ട് ആണെങ്കിൽ വേറെ സാധനം, ഇത് കോൺസനന്റ് സൗണ്ട് ആയതുകൊണ്ട്. വവൽ സൗണ്ട് അല്ലാത്ത ഏത് സൗണ്ട് റിപ്പീറ്റഡ് ആയി വന്നാൽ അലിട്രേഷൻ, അലിട്രേഷൻ. ഇനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു എക്സ്റ്റെൻഷൻ, ഒരു അൺസീൻ പാസേജ് എന്നുള്ള ക്വസ്റ്റ്യൻ. ഏതോ ഒരു പാസേജ് തരും, അതായത് നമ്മൾ ആൻ ഫ്രാങ്കിന്റെ ഏതോ പാസേജ് ഒക്കെ തന്നത്, അത് തന്നിട്ട് ആ ഡീറ്റെയിൽസ് ചോദിക്കും. ഈ പാരഗ്രാഫ് നമ്മൾ അർത്ഥം വെച്ച് വെറുതെ ടൈം കളയേണ്ട ആവശ്യമില്ല, കാരണം ഇത് വരാൻ സാധിക്കില്ല, കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നതുകൊണ്ട്. പക്ഷേ നിങ്ങൾക്ക് എന്താക്കാം, ഇതുപോലത്തെ ഒരു എക്സെപ്റ്റ് തന്നിട്ട് അതിൽ നിന്ന് എന്താക്കും, ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പരിപാടി ഉണ്ട്. അപ്പൊ നമ്മൾ ആ ട്രിക്ക് എടുക്കണം. നമ്മുടെ ജെ ഡി സാർ പറഞ്ഞു തന്ന ട്രിക്ക് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുക, അതിലെ മെയിൻ ആയിട്ടുള്ള വേർഡുകൾ എഴുതി വെക്കുക അല്ലെങ്കിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുവടാ, നിങ്ങൾക്ക് കിട്ടും, ബിക്കോസ് യു ഗൈസ് ആർ ഹീറോസ്. നിങ്ങൾ ഹീറോസ് ആണ്. നിങ്ങളുടെ സ്കില് എന്താണെന്ന് നമ്മൾ കമന്റ് ബോക്സിൽ കണ്ടു. ഇനി ഇനി പ്രൊഫൈൽ തന്നിട്ടുണ്ട്. പ്രൊഫൈൽ നമ്മൾ പഠിച്ചില്ലേ, വില്യം വേർഡ്, ഹെൻറി വേർഡ്സ് വേർഡ്സ് ലോങ് ഫെലോ. ലോങ് ഫെലോ അറിയില്ലേ, നമുക്ക് അറിയുന്ന ആളാണ്. ഓക്കെ, അപ്പൊ ഇതിലുള്ള എക്സ്ട്രാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യുക. അതിന്റെ ആവശ്യമില്ല, ഇഷ്ടംപോലെ ഡീറ്റെയിൽസ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഐസ് എ ഫേമസ് ഓദർ, ഫേമസ് ഓദർ എന്നൊക്കെ കൊടുത്തിട്ട്, ഫേമസ് പോയറ്റ് എന്നൊക്കെ കൊടുത്തിട്ട് എന്താക്കാൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഏതായാലും ലോങ് ഫെലോ അടിപൊളിയായിട്ട് എഴുതിയ പോയറ്റ് പോകുന്നുണ്ടല്ലോ, നമ്മൾ ഓൾറെഡി പഠിച്ചു. ഏതായാലും യെസ് യെസ്, 8K എത്തി. എന്റെ അമ്മോ, ഇത് എങ്ങോട്ടായി പോകുന്നതല്ലേ? ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോഴും ഈ ഒരു സമയത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഐ എം റിയലി ത്രിൽഡ്. ഓക്കെ, ഏതായാലും പ്രൊഫൈൽ നിങ്ങൾ എഴുതാൻ പഠിച്ചു, കഴിഞ്ഞ് കുറച്ച് മുമ്പ് പഠിച്ചിട്ടുള്ളൂ. ഒന്നുകൂടി ഇനി ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചിട്ടുണ്ട്. ആരുടെ ക്യാരക്ടർ സ്കെച്ചാ? ലൈറ്റ് ഓൺ ദ ഹിൽസിലെ ബോയിന്റെ ക്യാരക്ടർ സ്കെച്ച്. നിങ്ങൾക്ക് ആരുടെ ക്യാരക്ടർ സ്കെച്ച് തന്നാലും എഴുതാൻ പറ്റുന്ന ഒരു ഫോർമാറ്റ്, ഓക്കെ, അത് നമ്മൾ സെറ്റാക്കി തരാം. അത് സെറ്റാക്കി തരാം. ആരുടെ ക്യാരക്ടർ സ്കെച്ച് വന്നാലും എഴുതാൻ പറ്റുന്ന ക്യാരക്ടർ സ്കെച്ച് വന്നാലും എഴുതാൻ പറ്റുന്ന, ആക്ച്വലി ഇത് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടി പറയാണ്, നൈറ്റിംഗേളിന്റേതോ അല്ലെങ്കിൽ അതിലെ ബോയിന്റേതോ അതിലെ ഗേളിന്റേതോ ആ സ്റ്റുഡന്റിന്റേതോ പ്രൊഫസറിൻ്റെതോ, അത് മാത്രമല്ല ഏത് നമ്മുടെ ലൈറ്റ് ഓൺ ദ ഹിൽസിലെ ഗേൾ ഉണ്ടല്ലോ, ആ സിസ്റ്റർ ഉണ്ടല്ലോ, അവളുടേതും ആരുടേത് തന്നെ ആയാലും നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ, ക്യാരക്ടർ സ്കെച്ച് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹെഡിങ്, എന്താ വേണ്ടേ, ഫസ്റ്റ് തന്നെ ഹെഡിങ് എഴുതണം. ഹെഡിങ് എഴുതിയിട്ട് അതിന്റെ ഓദറ പേര്, സ്റ്റോറി ഏതാണ്, ദിസ് ഈസ് ദിസ് ഈസ് ദ എന്താണ്, ദിസ് ഈസ് എ പേഴ്സൺ, ദിസ് ക്യാരക്ടർ ഈസ് ഫ്രോം ദ ചാപ്റ്റർ ലൈറ്റ് ഓൺ ദ ഹിൽസ്. എന്നിട്ട് റിട്ടേൺ ബൈ ഇന്ന ആള്, ലൂസി 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 അല്ലേനോ, ലൂസി ക്ലിഫോർഡ്. ഓക്കെ, യെസ്, ലൂസി ക്ലിഫോർഡ്, ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ്. അങ്ങനെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക, സെറ്റാക്കുക. പ്രൊഫൈൽ ചോദിക്കണം. പ്രൊഫൈൽ ഇപ്പൊ കൊച്ചു മുമ്പ് പറഞ്ഞിടാം, അപ്പൊ ലാസ്റ്റ് വന്നതായിരിക്കും. ഡോണ്ട് വറി, ഇത് ഇപ്പൊ ഇങ്ങനെ ലൈവ് ആയിട്ട് കാണാം, ലാസ്റ്റ് ഒന്നുകൂടി ഈ വീഡിയോ എടുത്ത് കണ്ടു കേട്ടോ. ഓക്കെ, ഡിസ്ക്രൈബ് ദ റോൾ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ക്യാരക്ടർ. ക്യാരക്ടറിന്റെ റോൾ എന്താണ്, ആ അതിൽ ക്യാരക്ടർ എന്താണ് ചെയ്യുന്നത്, ആ ക്യാരക്ടർ ആരാണ്, എങ്ങനെയാണ്, ഓക്കെ എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. ആക്ച്വലി ഇൻ ദിസ് സ്റ്റോറി ദ ബോയ് ഈസ് എ മെയിൻ ക്യാരക്ടർ എന്നോട് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ആൻഡ് ഹി ഈസ് എ പെയിന്റർ എന്നും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ആരാണെന്ന് ഡിസ്ക്രൈബ് ചെയ്യുക. അദ്ദേഹത്തിന്റെ ഫിസിക്കലി രൂപം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അത് ചിലപ്പോൾ എന്താ കഴിയില്ല, എല്ലാ പേഴ്സണും അങ്ങനെ ഫിസിക്കലുള്ള രൂപം മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ റോസാ പാർക്സ് ഒക്കെ ആണ് നമുക്ക് പറയാം, ഷീ ഈസ് എ ബ്ലാക്ക് വുമൺ എന്നൊക്കെ എന്താ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാം. അതുപോലെ വേറെ ഏതെങ്കിലും ചാപ്റ്റർ നിന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ഫിസിക്കലി ഉള്ള രൂപം പറയാൻ പറ്റുമെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് വൺ ആൻഡ് മെയിൻ വൺ ഇതാണ് മെയിൻ, അവന്റെ ബിഹേവിയർ എങ്ങനെയാണ്, മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള ബിഹേവിയർ എങ്ങനെയാണ് എന്നുള്ളത് അവൻ ഡെഫിനറ്റ്ലി പറഞ്ഞു കൊടുക്കുക. യെസ്, ഇഫ് ക്ലോസ് പറയാന്ന് ചോദിക്കുന്നുണ്ട്. ഇഫ് ക്ലോസ് പറയടാ,
സെറ്റാക്കാം. ഓക്കെ, ഇഫ്ക്ലോസ് നമ്മളെന്നല്ല പറഞ്ഞേ, ഇനിയിപ്പോ പറിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ 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 യെസ് 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 പറയാം പറയാം പറയാം. ഇനിയോ ഇനിയോ, വാട് ക്യാരക്ടർ റിലേഷൻഷിപ്പ് വിത്ത് അതർ ക്യാരക്ടർ സ്റ്റോറി, മറ്റുള്ള ക്യാരക്ടറുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. ദിസ് ബോയ് ഹാസ് എ സിസ്റ്റർ, എ ലവ്ലി സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സിസ്റ്ററിനെ പരിചയപ്പെടുത്താം. ആക്ച്വലി ബോയിന്റെ ക്യാരക്ടർ സ്കെച്ച് ആണെങ്കിലും സിസ്റ്ററിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഏതെങ്കിലും സ്റ്റോറി നിങ്ങൾ ഏതെങ്കിലും സംഭവം പറഞ്ഞു കൊടുക്കാം. കാരണം ഈ ബോയ് അത്രയും ഡെഡിക്കേറ്റഡ് ആണ്. ബിക്കോസ് ഇൻ ദിസ് സ്റ്റോറി ഈ നമുക്ക് ഇതാക്കിയിട്ട് ആ ബോയ് എന്താക്കിയിട്ടുണ്ട്, ആ ഡെഡിക്കേഷൻ കാണിച്ചിട്ടുണ്ട് ബൈ ഡ്രോയിങ് എ പിക്ചർ thinking of her his sister. അവന്റെ സിസ്റ്ററിനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ചിത്രം വെച്ചിട്ടുണ്ടെന്നുള്ള ആ ഒരു കഥയിൽ നിന്നുള്ള ഒരു ഇൻസ്റ്റൻസ് കൂടി, ഒരു സംഭവം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ക്യാരക്ടർസ്കെ അത്രയും പക്ക പക്ക ആക്കിയെടുക്കാം, പൊളിയാക്കിയെടുക്കാം. എന്നിട്ട് അവസാനം ഒപ്പീനിയൻ കൊടുക്കാം. ഒപ്പീനിയൻ നമ്മുടെ ഒപ്പീനിയൻ എന്താന്നുള്ളതും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ ദാറ്റ്സ് വുഡ് ബി പെർഫെക്റ്റ്. ഓക്കെ, അത് പെർഫെക്റ്റ് ഓക്കെ ആണ്. ഓക്കെ 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 ഓക്കെ, സെറ്റ് അല്ലേ? അങ്ങനെ ക്യാരക്ടർ സ്കെച്ച് സെറ്റായി. ഇത് ഏത് ക്യാരക്ടർ സ്കെച്ച് ആണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുട്ടോ. ആരുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതാൻ പറ്റണം, സെറ്റാക്കണം, പവറാക്കണം. ആ നെക്സ്റ്റ് വൺ, ഡയറി എൻട്രി. ആ ഡയറി എൻട്രി നമ്മൾ പറഞ്ഞില്ലല്ലോ. ഓക്കെ, ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസിലെ ഞാൻ പറഞ്ഞില്ലേ, ഇത് സെക്കൻഡ് ടേം എക്സാം ആടാ, സെക്കൻഡ് ടേം എക്സാം ആണ്. എന്നിട്ടും ചോദിച്ച ചോദ്യം എവിടുത്തതാ? ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസിലത്തെ ചോദ്യം. അപ്പോ മക്കളെ എക്സ്പെക്ട് ചെയ്തവർ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് അല്ലെങ്കിൽ ഷിപ്പ്രഗ്ഡ് സെയിലിയർ, അത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫസ്റ്റ് ടേമിൽ ഏതെങ്കിലും ഒരു ചാപ്റ്റർ ഒന്ന് എക്സ്പെക്ട് ചെയ്യാട്ടോ. ഓക്കെ, മറക്കല്ലേ, അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചതായതുകൊണ്ട് കൂടുതൽ പറയാത്തത്. പക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു ഐഡിയ ഉണ്ടായിരിക്കുക. യെസ് യെസ് യെസ്. സാറിന്റെ പേരെന്താന്ന് എടാ, സാറിന്റെ പേരും അറിയില്ലേ? കുറെ നേരം ക്ലാസ് മക്കളൊന്ന് പറഞ്ഞു കൊടുക്കടാ, സാറിന്റെ പേരെന്തായാലും സാറിന്റെ പേര് ആർക്കെങ്കിലും അറിയോടാ? ഓക്കെ ഓക്കെ, ജെ ഡി എന്ന് എല്ലാവർക്കും അറിയുമായിരിക്കും. ജെ ഡി എന്നാണ് എല്ലാവരും വിളിക്കാറ്. എക്സാക്ട് നെയിം വാട്ടെവർ. കണ്ടോ, ഡയറി എങ്ങനെ എഴുതുന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡയറി എങ്ങനെ എഴുതുന്നുള്ളത് മറന്നു പോരുത്. കാരണം നമ്മുടെ ബോയിന്റെ ഡയറി, ഗേളിന്റെ ഡയറി, നമ്മുടെ സ്റ്റുഡന്റിന്റെ ഡയറി, റോസാബാക്സിന്റെ ഡയറി വരെ ചോദിച്ചൂടായില്ല. കണ്ടോ, ഹൗ ടു റൈറ്റ് എ ഡയറി, എങ്ങനെയാണ് ഡയറി എഴുതാന്നുള്ളതാണ് പറയാൻ പോകുന്നത്. കണ്ടോ കണ്ടോ കണ്ടോ, ഡയറി എഴുതുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് തന്നെ എക്സ്പ്രഷൻ എന്താണ്? ദ പേഴ്സണൽ റിഫ്ലക്ഷൻ ആൻഡ് ഫീലിംഗ് അബൌട്ട് ദ ഇവന്റ്. ആ ഒരു സംഭവത്തെ പറ്റിയിട്ടുള്ള എന്റെ ഫീലിംഗ് എന്താണെന്നുള്ള ഫസ്റ്റ് എഴുതി കൊടുക്കണം. ഞാൻ ഹാപ്പി ആണോ, സങ്കടമാണോ, സാറ്റിസ്ഫാക്ഷൻ ആണോ, സന്തോഷമാണോ, ഇനി നല്ല സോറോ ദുഃഖമാണോ, അല്ലെങ്കിൽ ഭയങ്കര ഒരു കണ്ടംപ്റ്റ് ഒരു ഹാപ്പിനെസ്സിലേക്ക് വന്നതാണോ എന്നുള്ള ഫീലിംഗ് എന്താണോ. ആ യെസ്, താങ്ക് യു ഫോർ ദ നെയിം കോമെന്റിങ് ത്രൂ ദ കമന്റ് ബോക്സ്. ഏതായാലും യെസ്, ഏതായാലും സന്തോഷമുണ്ട്. അങ്ങനെ അത് നിങ്ങൾ അങ്ങോട്ട് എന്താക്കുക, എഴുതി കൊടുക്കുക. അദ്ദേഹത്തിന്റെ മെന്റാലിറ്റി എന്താണ്, ഇത് ആരുടെ ഡയറിയാണ്, ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഇത് ആരുടെ ഡയറിയാണ്, അവന്റെ മൈൻഡ് ഇപ്പം എന്തായിരിക്കും, ഹാപ്പി ആയിരിക്കോ, അത് ചിന്തിച്ചിട്ട് അത് അങ്ങോട്ട് എഴുതി കൊടുക്കുക. വെറൈറ്റി ഓഫ് സെന്റൻസസ്, നിങ്ങൾക്ക് അത് വെറുതെ ഒരു ആഡ് ഒരു ജസ്റ്റിന് കൊടുത്താണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ അത് ഡെവലപ്പ് ചെയ്യാം ഒരു ഡയറി. മാത്രമല്ല അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യണം. ഒരു സാഡ് ആയിരിക്കുന്ന മൊമെന്റ് ആണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡുകൾ, അത് റിലേറ്റഡ് ആയിട്ടുള്ള സെന്റൻസുകൾ യൂസ് ചെയ്യാം. അല്ലാതെ ഒരിക്കലും ഹാപ്പിനെസ് ആ ഒരു സാധനത്തിലേക്ക് കൊണ്ടുവരരുത്. ഒരു ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് സാഡി മൂഡിലേക്കും കൊണ്ടുവരരുത്. ഫുൾ എന്താക്കുക, ഡയറി എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാലോ, നമ്മളിപ്പോ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ഡയറി എഴുതുന്ന സമയത്ത് നമ്മൾ എന്തായിരിക്കും, ആ ഒരു ഹാപ്പിനെസ് നമുക്ക് വായിക്കുന്ന സമയത്ത് ഫീൽ ചെയ്യും. അതുപോലെ ഒരു ഹാപ്പി ആയി കിടക്കുന്ന ഒരാളുടെ ഡയറിയാണ് വായിക്കുന്നതെങ്കിൽ അത് കൊണ്ടുവരിക. ഒരു ഫസ്റ്റ് പേഴ്സൺ ആയിരിക്കണം, ഫുള്ള് ഐ വെച്ചിട്ട് തുടങ്ങണം. ഐ വാസ് റിയലി ഹാപ്പി, ഐ വാസ് റിയലി സോറോ, ഐ വാസ് സാഡ്, ഐ ആം റിയലി സാറ്റിസ്ഫൈഡ് തുടങ്ങിയിട്ട് ഐ വെച്ചിട്ട് എഴുതണം. കാരണം ഇത് എഴുതുന്ന ആളുടെ ഡയറി ആണെങ്കിൽ നമ്മൾ എഴുതുന്നത് പോലെ ഐ വെച്ചിട്ട് തുടങ്ങണം. അത് മറക്കരുത്, ഡയറിയിൽ അത് മസ്റ്റ് ആണ്. ചിലപ്പോ നരേഷനിലും അങ്ങനെ ഉണ്ടാവും. ചില നരേഷനിൽ ഞാൻ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഞാൻ എന്ന് കൊടുക്കണം, അല്ലെങ്കിൽ മറ്റൊരാൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഹി എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. ഏതായാലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതുപോലെയാണ് എഴുതേണ്ടത്. അതിന്റെ ഫോർമാറ്റ് കേട്ടോ, ഡേറ്റും ഡേയും വേണം. ഡയറി എന്ത് വേണം, ഡേറ്റും ഡേയും കൊടുത്തിരിക്കണം. നെക്സ്റ്റ് വൺ, സ്റ്റാർട്ട് വിത്ത് എന്താണോ ഫീൽ ചെയ്യുന്നത്. ആ ഞാൻ പറഞ്ഞില്ലേ, ഹാപ്പി ആണോ, സോറോ ആണോ, അതുപോലെ തന്നെ സാറ്റിസ്ഫാക്ഷൻ ആണോ, ആംഗ്രി ആണോ എന്നുള്ളതൊക്കെ എന്താക്കുക, നിങ്ങൾ ആ സ്റ്റാർട്ടിംഗിൽ എഴുതണം. ഐ ആം റിയലി, ദിസ് ഈസ് എ റിയലി എ ബാഡ് ഡേ, ഇതൊരു മോശം ദിവസമായിരുന്നു എന്നൊക്കെ എന്താക്കാൻ പറ്റും, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. കണ്ടന്റ് ഓഫ് ദ ഡയറി, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, അന്നത്തെ ആ ഒരു ദിവസത്തിൽ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും എന്താണെന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ മനസ്സിലാവും. ആരുടെ ഡയറിയാണ് നോക്കുക, അദ്ദേഹത്തിന്. യെസ് യെസ്,
നോക്കുക. ഓക്കെ ഓക്കെ, ചെറന്റ് ഇമ്പോർട്ടന്റ് ആണോ സാറെന്ന് ചോദിക്കുന്നുണ്ട്. ചെറന്റ് ഇമ്പോർട്ടന്റ് ആണോന്ന് വെച്ചാൽ ചെറന്റിന്റെ ഒന്നും ഇതുവരെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചിട്ടില്ല, ഡയറി ചോദിച്ചിട്ടില്ല, പക്ഷേ ചോദിക്കാത്തത് കൊണ്ട് ചിലപ്പോൾ ചോദിച്ചുകൂടായില്ല എന്നേ ഉള്ളൂ. ആൻഡ് സിഗ്നേച്ചർ, അതായത് നമ്മുടെ ഓക്കെ ഓക്കെ ഡേ ഇൻ ദ കൺട്രിയിലെ ഓക്കെ സൈനും ലാസ്റ്റ് ഒരു സൈനും കൊടുക്കുക. വെച്ചാണെങ്കിൽ എന്താക്കുക, ഒരു ബോക്സും വരച്ചിട്ട് സെറ്റ് ആക്കിയാൽ ദാറ്റ്സ് ഡയറി. ഡയറി അടിപൊളിയായിട്ട് എഴുതുക, പവറാക്ക പൊളിക്കുക. ഓക്കെ, എന്നിട്ട് അത് ഡയറി അതോടുകൂടി കഴിഞ്ഞു. മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതാ കണ്ടോ, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒരു ഒരു കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ, ദ ഫേം ഡിസിഷൻ. ആ കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ അല്ല, കോൺവെർസേഷൻ എഴുതാൻ വേണ്ടിട്ട് റോസാ പാർക്സും അതുപോലെ തന്നെ ഒരു ന്യൂസ് റിപ്പോർട്ടറും തമ്മിലുള്ള ഒരു ഡ്രൈവർ, റോസാ പാർക്സും ആ ഡ്രൈവർ എന്റെ പോന്നെ എങ്ങനെയായിരിക്കും ഡയറി ഉണ്ടാവുക, ഫുൾ തീ ആയിരിക്കില്ലേ, ഫയർ ആയിരിക്കില്ലേ ആ കോൺവെർസേഷൻ. ഇനി ഇറങ്ങടാ ഇറങ്ങടാ എന്ന് പറഞ്ഞാൽ ഡ്രൈവർ പറയും, ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ, ഗെറ്റ് അപ്പ് ആൻഡ് ഗെറ്റ് ഔട്ട് ഫ്രം ദ ബസ്, ദ വൈറ്റ് പേഴ്സൺസ് ആർ വെയിറ്റിംഗ് എന്ന് കൊടുക്കും. അപ്പം പിന്നെ ഇവിടെ പറയുന്നത് റോസാ പാർക്ക് പറയും, നോ ഐ എം നോട്ട് ഗോയിങ് ടു മൂവ്, this is my seat, I also paying the exact same amount like the white people paying ennoka parannade correct pakka adipoli aitulla oru ferocious aayikum, bangara angry mood il aayikum, yes aa oru level aayikum. endu thanne aanengilum conversation irunna samayathe engane ezhudana nalladana nammal parayan pogunnathu. conversation irunna samayathana okay oru greeting kondu thodangana, പക്ഷെ എല്ലായിടത്തും ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ എന്ന് കൊടുത്ത് എന്താ പറയുക, എല്ലായിടത്തും ചിലപ്പോൾ ഗ്രീറ്റിംഗ് ആയിക്കൂല. ഇവിടെ ഇപ്പം ഡ്രൈവർ ഈ ഒരു റോസാ ഗുഡ് മോർണിംഗ് മാം എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുമോ, ഇല്ല, ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ, സിറ്റുവേഷൻ നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. യെസ്, അവോയ്ഡ് റൈറ്റിംഗ് ലോങ് സെൻറ്റൻസ്. ലോങ് സെൻറ്റൻസ് എസ്സേ ടൈപ്പ് സാധനങ്ങൾ എഴുതി കൊടുക്കരുത്, കോൺവെർസേഷൻ ആണ്, കുഞ്ഞു കുഞ്ഞു സെൻറ്റൻസ് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. മാക്സിമം 5 എക്സ്ചേഞ്ചസ് ആയിരിക്കും, മിനിമം 5 എക്സ്ചേഞ്ചസ് എങ്കിലും ഉണ്ടാവുക. 5 പ്രാവശ്യം റോസാ ബാക്സ് പറയാം, 5 പ്രാവശ്യം ഡ്രൈവർ പറയാം, രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് എഴുതുക. ഓക്കെ, അതായത് 10 സെന്റൻസ് ഉണ്ടാവുന്ന ഒരു 10 പ്രാവശ്യം 10 ലൈൻ ഉണ്ടാവുന്ന രീതിയിൽ എഴുതിക്കൊണ്ടിരിക്കുക. ഓക്കെ സെറ്റ് ആണോടാ, ഓക്കെ സെറ്റ് ആണോടാ, കാരണം അത് അടിപൊളിയാക്കി ചെയ്യാൻ പറ്റും, നിങ്ങൾക്കറിയാം അടിപൊളിയാക്കി സെറ്റ് ആക്കാൻ പറ്റും. യെസ് 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 യെസ്. ഇനിയാണ് മക്കളെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫ്രേസൽ വേർബ്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് ഒരു സാധനം ഇത് കണ്ടോളി, ലൈറ്റ് ഓൺ ദ ഹിൽസ് കണ്ടോ, ലൈറ്റ് ഓൺ ദ ഹിൽസ്. ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നല്ലോ ലൈറ്റ് ഓൺ ദ ഹിൽസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, വെയിറ്റേജ് കൂടിയതാണെന്ന്. പറയാൻ കാരണം എന്താണെന്നറിയോ, ലൈറ്റ് ഓൺ ദ ഹിൽസ് പിന്നെയും പിന്നെയും ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഓക്കെ അതുപോലെ നിങ്ങൾക്ക് ഇന്നും എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, ഏതായാലും കണ്ടോ, ന്യൂസ് റിപ്പോർട്ടർ പറയാണ്, ഹൂ പെയിന്റഡ് ദിസ് പോർട്രേറ്റ്. ആ ചെക്കനോട്, ചെക്കനും ആയിട്ടുള്ള ഒരു എന്താണ് ന്യൂസ് റിപ്പോർട്ടറും ആ ചെക്കനും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. ആരാ ഇത് വരച്ച്, ഐഡിയ ഞാനാ വരച്ച്, വാ ഇറ്റ്സ് ലുക്ക് റിയലി മാർവലസ്, ഭയങ്കര അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇനി അതിന്റെ ശേഷമുള്ളത് കിട്ടുന്നതിന് മുമ്പ് അതാ അതിന്റെ ബോയിന്റെ ആൻസർ നോക്കണം. ഐ ഹാവിൻ്റ് ഗോട്ട് എനി ട്രെയിനിങ് ഇൻ ദ പെയിന്റിംഗ്. അവിടെ എന്ത് കൊടുക്കും മക്കളെ, അവിടെ എന്ത് കൊടുക്കും, 9K ലോഡിംഗ് ആണ്. മച്ചാനെ ഒരു 10K അടിക്കാൻ പറ്റുമോ, ഒരു 10K അടിക്കോ, നോക്കാം. 9K ലോഡിംഗ് ആണ് അല്ലേ, നോക്കാം, നമുക്ക് നോക്കാം, നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. ഓക്കെ, ഇനിയും ഉറങ്ങി എഴുന്നേറ്റ് വരുന്ന കുറെ ആൾക്കാരുണ്ടാവും, അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരോടും കയറാൻ പറയാം. പൊളി പൊളി പൊളി. ഞാൻ ഇതുവരെ ട്രെയിനിങ്ങിനൊന്നും പങ്കെടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ചോദ്യം എന്തായിരിക്കും, യെസ് 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 യെസ്, ഹാവ് യു എവർ പാർട്ടിസിപ്പേറ്റഡ്, ഐ ഹാവിൻ്റ് ഗോട്ട് എനി ട്രെയിനിങ്, യു ഗോട്ട്, ഹാവ് യു ഗോട്ട് എനി ട്രെയിനിങ് എന്ന് ചോദിക്കാം. ഹാവ് യു ഗോട്ട് എനി ട്രെയിനിങ്, നിനക്ക് എന്തെങ്കിലും ട്രെയിനിങ് കിട്ടിയോ എന്ന് ചോദിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അവിടെ ഇല്ല, നോ ഐ ഹാവ് ഗോട്ട് എനി ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. ഇവിടെയും ഇവിടെ ആൻസർ ആണ്, മൈ സിസ്റ്റർ ഓൾവേസ് എൻകറേജ് മീ ടു ഡ്രോ ദ പിക്ചർ. അവിടെ എന്ത് കൊടുക്കാൻ പറ്റും, ഓക്കെ ഓക്കെ ഓക്കെ, അവിടെ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, എന്റെ സിസ്റ്റർ ആണ് എനിക്ക് എപ്പോഴും ചിത്രം വരയ്ക്കാൻ എൻകറേജ്മെന്റ് നൽകിയെന്ന് ചോദിച്ച് പറയുമ്പോൾ നമുക്ക് ചോദ്യമായിട്ട് എന്ത് കൊടുക്കാം, ഹു എൻകറേജ്ഡ് യു, ഹു എൻകറേജ്ഡ് യു ടു ഡ്രോ പിക്ചർ എന്ന് കൊടുക്കാൻ പറ്റും അല്ലേ. ഹു എൻകറേജ്ഡ് യു ടു ഡ്രോ പിക്ചർ, പിക്ചർ വരയ്ക്കാൻ നിനക്ക് ആരാണ് ധൈര്യം നൽകിയത്. അപ്പൊ ആൻസർ എന്തായി, മൈ സിസ്റ്റർ എന്നുള്ള, മൈ സിസ്റ്റർ ഓൾവേസ് എൻകറേജ് മീ ടു ഡ്രോ പിക്ചർ എന്നുള്ളത് നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ നേച്ചർ ഈസ് യുവർ ഫേവറേറ്റ് തീം ഇൻ പെയിന്റിംഗ്, പെയിന്റിങ്ങില് നിന്റെ
ഏറ്റവും ഫേവറേറ്റ് ആയി ഇത് നിങ്ങൾ പറയടാ. ഇത് നമ്മൾ ഇന്നലെ പഠിച്ച ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ആ റിപ്പോർട്ടർ ചോദിക്കുകയാണ്, നാച്ചർ ഈസ് ദ ഓക്കെ നാച്ചർ ഈസ് യുവർ ഫേവറേറ്റ് തീം ഇൻ പെയിന്റിംഗ്. പെയിന്റിംഗിൽ ഏറ്റവും ഇഷ്ടം എനിക്ക് പ്രകൃതിനെ വരയ്ക്കാനാണല്ലേ, അതല്ലേ എന്ന് ചോദിക്കുകയാണ്. അവിടെ ക്വസ്റ്റ്യൻ ടാഗ് വേണം. അത് നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളൊരു ഒരു ഒരു സീക്രട്ട് പറഞ്ഞിരുന്നു. നമ്മൾ പറഞ്ഞു ഈസ് ഫോർ യുവർ ഫേവറേറ്റ്. ആ ഇവിടെ നെഗറ്റീവ് അല്ല, ഇത് പോസിറ്റീവ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ആ നെഗറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ് ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞാട്ടെ. ഇന്നലെ നിങ്ങൾക്ക് സാധനം മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് കമന്റ് ബോക്സ് കണ്ടാൽ മനസ്സിലാക്കും. അപ്പം എൻ്റെ ആൻസർ യെസ് ഐ ലവ് ഇറ്റ് എന്നാണ്. പക്ഷേ ആ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? നേച്ചർ ഈസ് യുവർ ഫേവറേറ്റ് തീം ഇൻ പെയിന്റിംഗ്. എൻ്റെ അപ്പോൾ എന്നടാവേ ക്വസ്റ്റ്യൻ ടാഗ് ഒന്നും ഇനി പറയേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് മക്കൾ കറക്റ്റ് ആൻസേഴ്സ് പറയുന്നത്. ഇസിൻ്റ് ഇറ്റ് കാരണം ഈസ് ഇവിടെ ഉണ്ട്, അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് എടുക്കുക. ഇസിൻ്റ് ഇറ്റ് നേച്ചർ ആണ്, നേച്ചർ നമുക്ക് ഇറ്റ് കൊടുക്കാം ഡെഫിനറ്റ്ലി. അത് മനുഷ്യനൊന്നുമല്ല, അപ്പോൾ ഇറ്റാ കൊടുക്കേണ്ടി. അപ്പം അതും സെറ്റാണ്, ഇസിൻ്റ് ഇറ്റ് ആണ് അവിടെ വരിക. യെസ് 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 പൊളി പൊളി മക്കളെ, പൊളിയാണ് പൊളിയാണ്. പക്ഷേ ഇവിടെ ഒരു സാധനം കൂടി ഉണ്ട്. യു ഹാവ് ഗോട്ട് അമേസിങ് കളക്ഷൻ ഓഫ് പെയിന്റിംഗ്. നിനക്ക് ഇഷ്ടം പോലെ നല്ല അടിപൊളി പെയിന്റിംഗ് കളക്ഷൻ ഒക്കെ ഉണ്ടല്ലോ. ഹൗ അബൌട്ട് കണ്ടക്ടിങ് എൻ എക്സിബിഷൻ? ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്താലോ? എനിക്ക് ഒരു എക്സിബിഷൻ വെച്ചുകൂടെ, ഇത്രയും സാധനങ്ങളൊക്കെ വെച്ചിട്ട്. ആ എൻ്റെ മോനെ ആയി ഓക്കെ, ഐ നീഡ് 10K എന്ന് പറയുന്നുണ്ട്. യെസ് ദാറ്റ്സ് വുഡ് ബി എ ഗ്രേറ്റ് ഗിഫ്റ്റ് ഫ്രം യു ഗൈസ്. ഓക്കെ, ഏതായാലും ഒരു എക്സിബിഷനൊക്കെ പങ്കെടുത്തൂടെ, ഒരു പങ്കെടുത്തുണ്ട് ലാസ്റ്റൊക്കെ സംഘടിപ്പിച്ച കാരണം കുറെ പെയിന്റിംഗ് അല്ലേ, ഇതൊക്കെ എന്താക്കുക, ഇതൊക്കെ ഇങ്ങനെ പബ്ലിഷ് ആക്കി വെക്കുക, എല്ലാവർക്കും ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന ഒരു എക്സിബിഷൻ വെക്കുക. ഓക്കെ, if I get a chance, if close മക്കളെ, if close will would would have plus v3, will plus v1, will would plus v1, would have plus v3. ഇതാണ് നമ്മുടെ മന്ത്രം എന്തിൽ, ഇഫ് ക്ലോസ് വന്നു കഴിഞ്ഞാൽ. പക്ഷേ അതിന് മുമ്പ് ഇഫ് ഐ ഗെറ്റ് എ ചാൻസ് എന്നുള്ളത് ഏത് ടെൻസാന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. ഇഫ് ആൻസർ പറയണാ, ഞാൻ പറയൂല, നിങ്ങൾ തന്നെ പറയും. ജസ്റ്റ് നിങ്ങൾ പറയണം, നിങ്ങൾ പറയണം, നിങ്ങൾ പറയണം. കാരണം നിങ്ങളാണ് യോദ്ധാക്കൾ. യെസ് യെസ് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു. യെസ് വില്ല് വില്ല്. കാരണം എന്താ, ഇഫ് ഐ ഗെറ്റ് എന്നുള്ളത് എന്താണ്, അതെന്താണ് ഐ ഗെറ്റ് എന്നുള്ളത് എന്താണ്? സിമ്പിൾ പ്രസന്റ് ആണ്, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ആണ് നമ്മൾ പറഞ്ഞു, എന്തായിരിക്കും? വില്ലായിരിക്കും. If I got a chance എന്നാണെങ്കിൽ, second form ആണെങ്കിൽ, actually അത് past tense ആയിരുന്നെങ്കിൽ I would conduct എക്സിബിഷൻ എന്നൊക്കെ പറയാൻ പറ്റും. ഐ വുഡ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. അവിടെ 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 എന്താണ്, ഇഫ് ഐ ഹാഡ് എ ചാൻസ്, ഇഫ് ഐ ഹാഡ്, ഇഫ് ഐ ഹാഡ് ഗോട്ട് എ ചാൻസ് എന്നാണെങ്കിൽ എന്തായിരിക്കും? ഐ വുഡ് ഹാവ് ഐ വുഡ് ഹാവ് കണ്ടക്റ്റഡ് എന്നാക്കുമായിരുന്നു. ഓക്കെ, ഏതായാലും അതിന്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയാലോ, അത് മറക്കരുത്. ഫസ്റ്റ് തന്നെ ഇത് ഏതാ സാധനം നോക്കിക്കാം. ഓക്കെ, ഇത് ഏതാ സാധനം നോക്കിയിട്ട് വിൽ ഹാവ് വില്ല് പ്ലസ് വി വൺ ആണോ, വുഡ് പ്ലസ് വി വൺ ആണോ, വുഡ് ഹാവ് പ്ലസ് വി ത്രീ ആണോ വേണ്ടതെന്നുള്ളത് സെറ്റാക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. നെക്സ്റ്റ് പോർട്ട് എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗ് 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 ഈസ് ദ മോസ്റ്റ് 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 ടഫസ്റ്റ് പാർട്ട് എന്നൊക്കെ പറയുമെങ്കിലും, പക്ഷെ ഇത് നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യും. ഓക്കെ, കണ്ടോ, ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചുട്ടോ, ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചു എന്ന് പറയാൻ പറ്റും. ഓക്കെ, മിസ്റ്റർ ഫെറ്റ്സർ കണ്ടോ, എഗെയിൻ മറ്റേ ചാപ്റ്റർ ഏതടാ, ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വന്നിട്ടുണ്ട്, റൗണ്ട് വന്നിട്ടുണ്ട്, ലിറ്റിൽ റെഡ് ഹൗസ് വന്നിട്ടുണ്ട്. കണ്ടോ മിസ്റ്റർ ഫെറ്റ്സർ പോഡ്, ഇത് നമ്മളെ സിലബസിൽ പോലും ഇല്ലാത്ത, ഐ മീൻസ് ആക്ച്വലി ഈ പോർഷനിൽ ഇല്ലാത്തതാ, കഴിഞ്ഞ ഓണം എക്സാമിന്റെ പോർഷൻ എന്നിട്ട് ഇതിൽ വന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, മിസ്റ്റർ ഫെറ്റ്സർ പോഡ് എ കപ്പ് ഓഫ് സിഡർ, ആ ഒരു കപ്പ് സിഡർ ഒഴിച്ചു കൊടുത്തു, ആപ്പിൾ സിഡർ അല്ലേ, അത് ഒഴിച്ചു കൊടുത്തു. ആൻഡ് ഹാൻഡ് ഇറ്റ് ടു ദ ലിറ്റിൽ ബോയ്, കൈ കൊടുത്തു എന്നാണോ, ആ ഫാൽക്കനൊക്കെ അതെ, കറക്റ്റ് ആൻസർ പറയാം. എല്ലാരും പറയണ്ടല്ലോ ഹാൻഡഡ് ആണ്. യെസ് കറക്റ്റ് ആണ്, ഹാൻഡഡ് ഹാൻഡഡ് ഇറ്റ് ടു ദ ലിറ്റിൽ ബോയ്. യെസ് കറക്റ്റ് ആണ്, ആ ചെക്കന് കൊടുത്തു എന്നുള്ളതാണ്. ആടാ ഹാൻഡ് ആണ് കാരണം എങ്ങനെ കിട്ടി, പേർഡ് കണ്ടോ, ഇത് വി ടു ആണ് മക്കളെ, ഇത് വി ടു ആയതുകൊണ്ട് ഇവിടെയും വി ടു ആവണം. ഓക്കെ, വി ടു ആവണം കാരണം പാസ്റ്റ് കഴിഞ്ഞ സംഭവമാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് വൺ, ദ ലിറ്റിൽ ബോയ് ഡ്രാങ്ക് ഇറ്റ്, ഉണ്ടോ ഡ്രിങ്ക് ഡ്രാങ്ക് വി ടു ആണ്, അപ്പോ അത് ഓക്കെ ആണ്, സെറ്റാണ്. ഡ്രാങ്ക് ഇറ്റ് ഡൗൺ, അവൻ അത് കുടിച്ചു. ഇവിടെ എന്താ പ്രശ്നം? ഗ്രേറ്റ്ഫുള്ളി, ഇവിടെ എന്താ പ്രശ്നം, കമന്റ് ചെയ്യൂ. ഇതിന്റെ പ്രശ്നം എന്താ മക്കളെ, ഇതിന്റെ ആക്ച്വൽ ആൻസർ എന്താണ്? യെസ് 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 ഹാൻഡഡ് ആണെന്ന് എല്ലാവരും പറയുന്നുണ്ട്, കറക്റ്റ് ആണ്. യെസ് യെസ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ സാറേ, അത് തന്നെയാടാ സ്പെല്ലിംഗ്. ഗ്രേറ്റ്,
ഗ്രേറ്റ്ഫുള്ളി ഒരു ഈന്റെ ഒരു കുറവുണ്ട് ഇവിടെ. ആ ഗ്രേറ്റ്ഫുള്ളി, യെസ് കറക്റ്റാണ് കറക്റ്റാണ്. ഗ്രേറ്റ്ഫുള്ളി 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 ഗ്രേറ്റ് ഗ്രേറ്റ്ഫുള്ളി യെസ് 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 കറക്റ്റാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് ഗൈസ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അത് നന്നായി ശ്രദ്ധിക്കുക, അവിടെ അത് പ്രശ്നമാണ്. ആൻഡ് ഹണ്ടിങ് ഫോർ ഹൗസസ്, ഇത് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സാധനം, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സാധനമാണ്. ഗ്രേറ്റ്ഫുള്ളി യെസ് 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 ഗ്രേറ്റ്ഫുള്ളി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സാധനമാണ്. ഹണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹണ്ടിങ് ഫോർ ഹൗസസ്, ഹൗസസ് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ അല്ലേ, പ്ലൂറലിന്റെ കൂടെ വേറെ തന്നെയല്ലേ വരിക, സെയിം അല്ലേ എന്ന് നമുക്ക് തോന്നും. പ്ലൂറലിന്റെ കൂടെ വേറെ തന്നെയല്ലേ വരിക, കാരണം നമുക്ക് സെയിം തന്നെ തോന്നും. ദേ വേർ സിംഗിങ്, ദേ എന്നുള്ളത് പ്ലൂറലാണ്, അപ്പോൾ വേറാണ് യൂസ് ചെയ്തത്. പക്ഷെ ഇവിടെ ഹൗസസ് വേറെ തന്നെയാണ്, കറക്റ്റ് ആണല്ലോ. ഇവിടെ എന്താ പ്രശ്നം പിന്നെ? സംഭവം ആൻസർ നിങ്ങൾ പറഞ്ഞ റെഡിയാടോ, ഇവിടെ മാസാ വേണ്ടത്. പക്ഷെ പ്രശ്നം എന്താ അറിയോ, വേർ ഹണ്ടിങ് ആണ് ഇവിടെ നോക്കേണ്ടത്, ഹൗസസ് അല്ല. ഹണ്ടിങ് ഫോർ ഹൗസസ്, വീടുകൾക്ക് വേണ്ടിയുള്ള ഹണ്ടിങ് വാസ് ന വേണ്ടി ഹണ്ടിങ്. ഓക്കെ ഓക്കെ, വീടുകൾക്ക് വേണ്ടിയുള്ള ഹണ്ടിങ് അവിടെ പോയിട്ട് എല്ലാ വീടും കയറി ഇറങ്ങുന്നത്, ആ ഹണ്ടിങ് എന്നുള്ളത് സിംഗുലർ ആണ്, അത് സിംഗുലർ ആണ്. അതുകൊണ്ട് ഇവിടെ വേർ പറ്റില്ല, വാസ് പറ്റും. നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുന്നത് പോലെ അത് റെഡിയാണ്, പൊളിയാണ്, സെറ്റാണ്. ഓക്കെ ഓക്കെ ഓക്കെ, അതും സെറ്റായി. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ഇതിനുശേഷം നിങ്ങൾ പറഞ്ഞ ഓരോ ഗ്രേഡ് ഓരോ മാർക്കിന് എത്ര എഴുതണം എന്നുള്ളത് നമ്മൾ പറയും, നിങ്ങൾ ജസ്റ്റ് പറഞ്ഞത് കൊണ്ട്. ഓക്കെ സെറ്റാക്കാം. ഓക്കെ 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 ഓക്കെ, ഫ്രേസൽ വേർബ് ആണ് മക്കളെ. ഇന്നലെ ഒരു കൊട്ട ഫ്രേസൽ വേർബ് നമ്മൾ പഠിച്ചു, നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകും. അത് വെച്ചിട്ട് ഇതിന്റെ ആൻസർ ചെയ്തോ, അത് വെച്ചിട്ട് ഇതിന്റെ ആൻസർ ചെയ്തോ. ഇതിന്റെ എക്സാക്ട് എക്സാക്ട് ഇത് വേണോടാ, ഇതിന്റെ മീനിങ് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ഇതാണ് ആ ഫ്രേസൽ വേർബിന്റെ മീനിങ്. എന്നിട്ട് നിങ്ങൾ പറ ഇതിന്റെ ആൻസേഴ്സ് നിങ്ങൾ പറ. ബ്രോട്ട് അബൌട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴ്സ്, ഒരു കാരണമാകുന്നതിന് ബ്രോട്ട് അബൌട്ട് എന്ന് പറയും. വെൻഡോൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ, അത് നമ്മൾ പറഞ്ഞതാണ്. പുട്ട് അക്രോസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കെയിം ഫോർവേഡ് പറഞ്ഞാൽ സ്റ്റെപ്പ് ഫോർവേഡ്. ഇനി ഇത് വെച്ചിട്ട് പറഞ്ഞോ, റോസ പാർക്സ് വാസ് എ ബി സി വെച്ചിട്ട് ആൻസർ ചെയ്യണേ. റോസ പാർക്ക് വാസ് അറസ്റ്റഡ് ആൻഡ് ബ്ലാക്ക് പീപ്പിൾ ഓഫ് മോണ്ട്ഗോമറി, മോണ്ട്ഗോമറിയിലുള്ള ബ്ലാക്ക് പീപ്പിൾ എന്താക്കി, ആ റോസ പാർക്കിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് മോണ്ട്ഗോമറിയിലുള്ള ആൾക്കാരെ ടു ഫൈറ്റ് ഫോർ റോസ, റോസക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായി, ആ യെസ് 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 നിങ്ങൾ പറഞ്ഞോ, യെസ് കറക്റ്റ് ആണ് മക്കളെ. കെയിം ഫോർവേഡ് കറക്റ്റ് ആണ്, കെയിം ഫോർവേഡ് എ എന്ന് പറയുന്നത് ഇതാണ്. യെസ് എ കെയിം ഫോർവേഡ് ആണ്. നെക്സ്റ്റ് വൺ പിന്നെ അടുത്ത് നോക്കാം. ദേ സ്റ്റാർട്ടഡ് ബോയ്കോട്ടിംഗ് ദ ബസ്, ബസ്സൊക്കെ അവരെന്താക്കി, ബഹിഷ്കരിച്ചു. വിച്ച് ഡാഷ് എ ഹ്യൂജ് ലോസ് ടു ദ വിച്ച് എന്താക്കി, അത് പറയടാ, ബ്രോട്ട് അബൌട്ട്, ബ്രോട്ട് അബൌട്ട് ബ്രിങ് അബൌട്ട് ആണ്, അതിന്റെ പാസ്റ്റ് ആണ് ബ്രോട്ട് അബൌട്ട്. ഡെഫിനറ്റ്ലി ബി എന്ന് പറയുന്നത് ഇതാണ്. അത് കാരണമായി അവർ ആ ബോയ്കോട്ട് ചെയ്തത്, അവർ ബഹിഷ്കരണം കാരണമായിട്ട് എന്തായി, വലിയൊരു നഷ്ടം ആ ബസ്സിന് വന്നു, ബസ് കമ്പനിക്ക് വന്നു. ദ പ്രൊട്ടസ്റ്റ് ഡാഷ് ഫോർ മോർ ദാൻ വൺ ഇയർ, ആ പ്രൊട്ടസ്റ്റ് ഒരു വർഷത്തിൽ, മൂന്ന് വർഷത്തോളം, ഒരു വർഷത്തോളം അത് നീണ്ടു നിന്നു, അത് തുടർന്നു പോയി എന്നുള്ള രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ മൂന്നാമത്തത് ആൻസർ ഏതായിരിക്കും ഗൈസ്? ഏകായിരിക്കും, ബ്രോട്ട് അബൌട്ട് കറക്റ്റ് ആണ്. ക്ലാസ് എപ്പോഴാണ് തീരുന്നത്? ക്ലാസ് നമ്മൾ തീരാൻ പോടാ, നമ്മൾ 10K ആയി കഴിഞ്ഞാൽ നമ്മൾ വൈബ് അടിച്ചിട്ട് നമ്മൾ ക്ലാസ് എടുത്തു സെറ്റായിട്ട്. ഓക്കെ കണ്ടോ, ഓക്കെ ഓക്കെ, ലാസ്റ്റത്തെ ആൻസറോട് പറയടാ, ഇതിൽ ഏതാ നിലനിന്ന് പോയി കുറെ, ഒരു വർഷത്തോളം നിലനിന്നു എന്ന് പറയുന്നതിന്റെ ആൻസർ ഇതാ. യെസ് വെൻഡോൺ കറക്റ്റ് ആണ്, എ ബി സി ആണ്. ഇതാണ് കൂട്ടത്തിൽ ബ്ലാക്ക് ഷിപ്പ് ഓഫ് ദ ഫാമിലി, അതായത് ഒറ്റക്കുറുക്ക എന്നൊക്കെ പറയാറുണ്ട്. ഏതായാലും അത് എക്സ്ട്രാ തരും, കൺഫ്യൂഷൻ പാടില്ല, സെറ്റാക്കണം, പൊളിയാക്കണം. നിങ്ങൾ എഡിറ്റിംഗ് തെറ്റിക്കരുത്, അതുപോലെ തന്നെ ഫ്രേസൽ വേർബ് തെറ്റിക്കരുത്, അതുമാത്രമല്ല ഒരു ഡിസ്കോഴ്സും നിങ്ങൾ തെറ്റിക്കരുത്. രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്തു, ഒന്നര മണിക്കൂറായിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക. നമ്മളിപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആൻസർ ചെയ്ത മക്കളെ പോലെ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ പറഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ട്, ക്വസ്റ്റ്യൻ ടാഗ് നിങ്ങൾക്ക് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതും കൂടി ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന കുറച്ച് സാധനം കൂടി ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യും. ഹി ഈസ് മൈ ഫ്രണ്ട്, ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യുന്ന സമയത്ത് മറന്നു വെറുതെ, കംപ്ലീറ്റ് കോൺവെർസേഷൻ ഉണ്ടാവും. ഇത് പോസിറ്റീവ് ആണ്, അപ്പൊ ഇവിടെ നെഗറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്, അപ്പൊ ഇത് പോസിറ്റീവ് ആണ്. അപ്പൊ
ഹി ഈസ് ആണ് ഇവിടെ കൊടുത്തത്. അപ്പോ ഈസിൻറ്റ് ഇവിടെ ഹി ആണ്. അപ്പൊ ഈസിൻറ്റ് ഹി. ഓക്കെ, അതുപോലെ ഇവിടെ വാസ് പോയാലോടെ, ഇവിടെ വാസ് ആണ്, വാസ് നോട്ട് ആണ്. അപ്പൊ ഓക്കെ, വാസ് നോട്ട് ആണ്. അപ്പൊ അതിന്റെ പോസിറ്റീവ് എന്താണ്? വാസ്. അവിടെ ഹി ആണ്, അപ്പൊ വാസ് ഹി. ഈസി പീസി, ഈസി പീസി. അതുപോലെ അതുപോലെ ഇതൊക്കെ ചെയ്ത് തരണമെന്ന് ചെയ്യണതിന്റെ ആവശ്യമുണ്ടോ? ഇതൊക്കെ നമ്മൾ ഇന്നലെ ചെയ്തതാണ്, എന്നാലും ഒരു രണ്ടു മൂന്നെണ്ണം കൂടി ഒക്കെ ചെയ്യാം. ഓക്കെ, ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിട്ട്. യെസ് യെസ് യെസ്, നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഇത്രയും നമ്മൾ നിൽക്കുന്നത്, നിങ്ങൾ ഇത്രയും ആൾക്കാർ ഇതിലേക്ക് വന്നതുമാണല്ലോ. യെസ്, യു ആർ മൈ യങ് ബ്രദർ. ആറ് വന്നു കഴിഞ്ഞാൽ, ആറ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇത് പോസിറ്റീവ് ആണല്ലോ, ഇത് പോസിറ്റീവ് ആണ്, ഇതിലേടെ നെഗറ്റീവ് കാണാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നെഗറ്റീവ് ആക്കണം. അപ്പോ ആറ് എന്നുള്ളത് എന്താക്കണം? ആറിൻറ്റ്, ആറിൻറ്റ്. ഇവിടെ യു ആണ്, ആറിൻറ്റ് യു. എയിൻറ്റ് യു എന്ന് പറയും കേട്ടോ. ഓക്കെ, ആറിൻറ്റ് യു. ഓക്കെ, ഒയിൻറ്റ് യു. ഓക്കെ 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 ഓക്കെ. നെക്സ്റ്റ് വൺ. യെസ്, അങ്ങനെ സ്നേഹ ഹാസ് ഫിനിഷ്ഡ്. ഇവിടെ ഹാസ് ആണ്, ആ ഹാസ് പോസിറ്റീവ് ആണ്, അപ്പൊ നെഗറ്റീവ് ആക്കണം. ഹാസിൻറ്റ്, ഹാസിൻറ്റ് ഷി, ഹാസിൻറ്റ് ഷി. ഇങ്ങനെ എല്ലാം സെറ്റ് ആക്കാവുന്നതേ ഉള്ളൂ, ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ്. പക്ഷെ ഇവിടെ 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 ആ ഇതിൽ ചെറിയ പ്രശ്നമുണ്ട്, അതാണ് കുറച്ച് ചെയ്യേണ്ടത്. അഞ്ജു റൈറ്റ്സ് വെൽ. ഇവിടെ എന്താ ചെയ്യുക സാറേ, ഇവിടെ എന്തെടുത്തിട്ട് ഇങ്ങോട്ട് എഴുതും എന്നുള്ള ചോദിച്ചു ആൾക്കാരുണ്ടാവും. അഞ്ജു റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അഞ്ജു ഡസ് എന്നുള്ള ഒരു സാധനം ഇതുണ്ട്. സിമ്പിൾ പ്രസന്റ് ആവുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു സാധനം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. യെസ്, കണ്ടോ കണ്ടോ കണ്ടോ, ഡസ് എന്നാണ് ഇവിടെ ഉള്ളത്. രേവതി ഡാൻസ്ഡ്, ഡിഡ് എന്നുള്ളതാണ് ഇവിടെ ഉള്ളത്. ഇത് വി ടു അല്ലേ, വി ടുവിന്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവും. വി വൺ ആണെങ്കിൽ ഡസ് ഉണ്ടാവും, വി ടു ആണെങ്കിൽ ഡിഡ് ഉണ്ടാവും. ഓക്കെ, they work hard. Work, they work എന്നുള്ള സിമ്പിൾ പ്രസന്റ് ആണ്, അപ്പൊ അതിലുണ്ട് ഡസ് ഉണ്ട്. ഷി കെയിം, ഡിഡ് ഉണ്ട്. കമ്മിന്റെ പാസ്റ്റല്ല, ഡിഡ് അല്ല, കമ്മിന്റെ പാസ്റ്റല്ല കെയിം, അപ്പൊ അതിലുണ്ടാവും. ഇനി ഇതൊക്കെ എന്താണ്? ഇത് പോസിറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്. ഒക്കെ അത് നെഗറ്റീവ് ആക്കണം നമുക്ക്. നെഗറ്റീവ് 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 നെഗറ്റീവ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അഞ്ചു ഇത് ഇത് ഇതാക്കും. ഡസിന്റെ നെഗറ്റീവ് പറഞ്ഞാടാ, ഡസിൻറ്റ്, ഡസിൻറ്റ്. അഞ്ജു എന്നുള്ളത് ഒരു പെണ്ണാണല്ലോ, അപ്പൊ ഡസിൻറ്റ് ഷീ. രേവതി ഡാൻസ്ഡ്, ഡിഡ്, ഡിഡ് ആണ്, അപ്പോ ഡിഡിൻറ്റ് ഷീ. അപ്പോ ഇവിടെ ഡസ്, ദേ വർക്ക്. അപ്പോ അവിടെ എന്താക്കാ? ഡസിൻറ്റ്, ഡസിൻറ്റ് ദേ, അവരാണല്ലോ. ഓക്കെ, അവസാനം ഷീ കെയിം. ഓക്കെ, കെയിം എന്നുള്ളിൽ ഒരു ഡിഡ് ഉണ്ട്, അപ്പോ ഡിഡിൻറ്റ് ഷീ. ഇത് മനസ്സിലായോട? സിമ്പിൾ പ്രസന്റ് അല്ലെങ്കിൽ എന്താ പറയാ, സിമ്പിൾ പാസ്റ്റ്, ഇതിലൊക്കെ വരുന്ന സമയം സിമ്പിൾ പ്രസന്റിലും സിമ്പിൾ പാസ്റ്റിലും ഇട്ടോ, രണ്ടിലും ഉണ്ടാവേ. ഇങ്ങനെയാണ് വരുന്നത്. ഇത് സെറ്റ് ആയോടാ? ഇത് ഇന്നലെ പറഞ്ഞിട്ടില്ല. യെസ് 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 യെസ്, ആക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, അത് സെറ്റ് ആയെന്ന് കരുതുന്നു. ലാസ്റ്റ് ഇമ്പറേറ്റീവ് സെന്റൻസ്, ഒരു കമാൻഡ് ചെയ്യുന്ന സമയത്ത് അതിലുണ്ടാവുക. വില് യു എന്നാണ് ചോദിക്കേണ്ടത്. നീ അന്ന് എടുത്തരോ, വില് യു എടുത്തരൂലേ എന്നുള്ള സാധനം. ഓക്കെ, അതിൽ ഈ പറഞ്ഞ നെഗറ്റീവും പോസിറ്റീവ് ഒന്നും സാധനം ചെയ്യരുത്. ക്യാച്ച് ദം, അതിനെ പിടിക്കുക. അല്ലെങ്കിൽ ക്ലോസ് ദ ഡോർ, വില് യു ക്ലോസ് ദ ഡോർ, വില് യു, വില് യു ലൈക്ക്, വില് യു ലൈക്ക് ദ ലൈക്ക് ബട്ടൺ, വില് യു പ്രസ് ദ ലൈക്ക് ബട്ടൺ, പ്ലീസ് പ്രസ് ദ ലൈക്ക് ബട്ടൺ, വില് യു, സാധനം മനസ്സിലായോ? പ്ലീസ് പ്രസ് ദ ലൈക്ക് ബട്ടൺ. സോറി, പ്ലസ് എന്ന് പറയില്ല അല്ലേ, പ്ലസ് എന്ന് പറയുന്നത് ഫിസിക്കൽ സ്വിച്ച് ആണ്. അപ്പൊ പ്ലീസ് പ്ലീസ് ക്ലിക്ക് ദ ലൈക്ക് ബട്ടൺ, വില് യു എന്ന് ഞാൻ ചോദിക്കാം. ഓക്കെ, പ്ലീസ് ക്ലിക്ക് ദ സബ്സ്ക്രൈബ് ബട്ടൺ, വില് യു, അവിടെ വില്യു ആണ് ചോദിക്കുക. ഒരു കാര്യം, ഒരു കമാൻഡ് ചെയ്യാണ്, ഒരാൾ കാര്യം ഒരാൾ ചെയ്യാൻ വേണ്ടി പറയുന്ന സമയത്ത് അവിടെ വില്യു ആണ് യൂസ് ചെയ്യുക. പക്ഷെ ലെറ്റ് ഉണ്ടെങ്കിൽ, ലെറ്റ് എന്നുള്ള സാധനം ഉണ്ടെങ്കിൽ അവിടെ ഷാൾവി എന്ന് പറയാം. ലെറ്റ്സ് ലൈക്ക്, ലെറ്റ്സ് ക്ലിക്ക് ദ ലൈക്ക് ബട്ടൺ, ഷാൾവി. ലെറ്റ്സ് ക്ലിക്ക് ദ സബ്സ്ക്രൈബ് ബട്ടൺ, ഷാൾവി എന്നങ്ങോട്ട് കൊടുക്കാം. യെസ് യെസ്, കണ്ടോ, ഇത്രയും ആൾക്കാർ കണ്ടിട്ടും ലൈക്ക് അടിക്കാൻ ഇപ്പോഴും ഒരു മനസ്സ്, ചിലപ്പോൾ ഉറക്കമുള്ളത് കൊണ്ടായിരിക്കില്ലേ, കൈയൊക്കെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ലൈക്ക് അടിക്കണമല്ലോ, അതുകൊണ്ടായിരിക്കല്ലോ. ഏതായാലും പെട്ടെന്നൊന്ന് ലൈക്ക് അടിച്ചേടാ. യെസ്, ലൈക്ക് അടിച്ചേ. ഇത്രയും ആൾക്കാർ കാണുന്നുണ്ടോ, അത്രയും ആൾക്കാർ ലൈക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ ഇത്രയും രാവിലെ തുടങ്ങിയിട്ടുള്ള ക്ലാസ് യൂസ്ഫുൾ ആയിരുന്നില്ല നിങ്ങൾക്ക്, ഞാൻ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചോളും. കാരണം കുട്ടിയൊക്കെ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല കാര്യങ്ങളും, കുട്ടികൾക്ക് വേണം, കുട്ടിയൊക്കെ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള തരത്തിലേക്ക് നമ്മൾ ഓരോരോ സാധനം, ഒരു മൈൻഡിൽ സാധനം ഒരു കുടുങ്ങിപ്പോ, അതുകൊണ്ട് ലൈക്ക് അടിക്കാത്ത ആൾക്കാർ
പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് അടിച്ചേ, പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. ഷാൾവി ഷാൾവി എന്നുള്ളത് മറന്നുപോകുന്നത്, കമന്റ് ബോക്സിൽ നിങ്ങൾ ഷാൾവി നിന്ന് ഒന്നും വെറുതെ ആയി പോകില്ല, നല്ലതാണ്. യെസ് ഇഫ് ക്ലോസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ആർക്കോ പറഞ്ഞിരുന്നു ഇഫ് ക്ലോസ്, ഓക്കെ ഇഫ് ക്ലോസ്, ഓക്കെ ഇഫ് ക്ലോസ്, ഇഫ് ക്ലോസ് നമ്മൾ പറയാൻ പോവാണ്. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അത് നേരെ എന്തായിരിക്കും? വില്ലായിരിക്കും. ഓക്കെ, ഇനി പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ വുഡ് ആയിരിക്കും. ഓക്കെ, വുഡ് വില്ല് പ്ലസ് വി വൺ, വുഡ് പ്ലസ് വി വൺ. ഇനി അവസാന പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡ് ഒക്കെ വരുന്ന സാധനമാണെങ്കിൽ വുഡ് ഹാവ് പ്ലസ് വി ത്രീ ടോ. ഇതാണ് നമ്മളെ ഫോർമാറ്റ്. ഇത് നിങ്ങൾ തന്നെ ചെയ്യുന്ന രൂപത്തിലേക്ക് കാരണം അതാ കണ്ടോ. ഇഫ് യു കം, കം എന്നുള്ളത് സിമ്പിൾ പ്രസന്റ് ആണ്, സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ നമ്മൾ ഐ വിൽ ഈറ്റ്, നീ വന്നാൽ ഞാൻ തിന്നും. ഇഫ് യു കം ഐ, ഇഫ് യു കം ടുമോറോ, നീ നാളെ വന്നാൽ ഞാൻ തിന്നും. ഞാൻ തിന്നും എന്ന് പറയണ്ടല്ലേ. ഐ വിൽ പ്ലേ, ഞാൻ എന്താക്കും? കളിക്കും. നീ വാ, നീ ഇവിടെ വന്നാൽ ഞാൻ എന്താക്കും? കളിക്കും. ഇഫ് യു കെയിം, നീ വന്നാൽ, നീ വന്നാൽ. ഈ കെയിം എന്താക്കും? കെയിം അത് വി വൺ ആയിരുന്നു, ഇവിടെ വി ടു ആയി. അതാവുമ്പോ സമയത്ത് ഐ വുഡ് ആവും. ഐ വുഡ് പ്ലേഡ്, ഐ വുഡ് പ്ലേ, സോറി. ഇവിടെയും വി വൺ ആണ്, ഇവിടെയും വി വൺ ആണ്, ഇതൊക്കെ വി വൺ ആണ്. പക്ഷെ ഹാഡ് കമ്മിൽ മാത്രം എന്താണ്? ഹാഡ് കമ്മിൽ മാത്രം ഇവിടെ എന്ത് കൊടുക്കണം? വി ത്രീ കൊടുക്കണം. ഐ വുഡ്, ഐ വുഡ് ഹാവ് പ്ലേഡ്. വില്ല് അതാണ് ഹൈലൈറ്റ് ചെയ്യേണ്ട സാധനം. എന്താണ്? എന്താണ് വില്ല്, വുഡ്, വുഡ് ഹാവ്, അതുപോലെ പി വൺ, വി വൺ, വി ത്രീ. സെറ്റ് അല്ലടാ. യെസ് 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 യെസ്, അതും സെറ്റ്, അതും സെറ്റ്. യെസ് സെറ്റ് സെറ്റ്. ആ ഇത് എന്നാലും നിങ്ങളൊന്ന് ആൻസർ ചെയ്തേ. ഇത് നിങ്ങൾ ആൻസർ ചെയ്തതോട് കൂടിയിട്ട് നിങ്ങൾ പഠിക്കാൻ പോവുകയാണ്. ഇഫ് യു സ്റ്റഡി വെൽ, നീ നന്നായി പഠിച്ചാൽ, യു യു സ്റ്റഡി എന്നുള്ള സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ആണ്, സിമ്പിൾ പ്രസന്റ്. ഇത് എ, ഇത് ബി, ഇത് സി. ആൻസർ പറയടാ. സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, ഇത് എന്താണ് പാസ്റ്റ് പാർട്സ്? പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡ് വന്നിട്ടുണ്ട്. ഇനി പറഞ്ഞോ എ ബി സി എന്നിട്ട് ഇതിന്റെ എക്സാക്ട് ആൻസേഴ്സ് നിങ്ങളൊന്ന് കമന്റ് കമന്റ് ചെയ്തടാ. കമന്റ് ചെയ്യോ, കമന്റ് ചെയ്യോ, കമന്റ് ചെയ്യോ, കമന്റ് ചെയ്യോ. എ എന്നുള്ളത് എന്താണ്? യു വിൽ പാസ്, ഡെഫിനറ്റ്ലി അത് തന്നെയാണ് ആൻസർ. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. നീ എന്താക്കും? നന്നായിട്ട് പാസ്സാവും. ഇവിടെ വി വൺ ആണ്, ഇവിടെയും വി വൺ ആണ്, ഇവിടെ വി ത്രീ ആണ്. നിങ്ങൾ അതിന്റെ ഇടയിലുള്ള മാത്രം കേറിച്ചെടുത്താൽ മതി. യെസ്, ഇവിടെ വില്ല് വരും, യു വില്ല് വരും, അതുപോലെ തന്നെ ഇവിടെ വുഡ് വരും. ഇനി ഈന്റെ ആൻസറോട് എന്ന് പറഞ്ഞെ. യെസ് യെസ് യെസ്, വില്ല്, വുഡ്, വുഡ് ഹാവ്. യെസ്, വുഡ് ഹാവ് കറക്റ്റ് ആണ്. നിങ്ങൾ ഇഫ് ക്ലോസും പഠിച്ചു, ക്വസ്റ്റ്യൻ ടാഗ് പഠിച്ചു, എല്ലാ ഡിസ്കോഴ്സും പഠിച്ചു. ഇനി ഹാഡ് ബെറ്റർ വരികയാണെങ്കിൽ മറക്കേണ്ട രണ്ട് സ്റ്റെപ്പേ ഉള്ളൂ. ഒന്നാമത് ഫസ്റ്റത്തെ വേർബ് മാത്രം, വി വണ്ണ് മാത്രമേ യൂസ് ചെയ്യാവൂ. വി ടു, വി ത്രീ എന്നുള്ളത് എന്താക്കരുത്, യൂസ് ചെയ്യരുത്. ഹാഡ് ബെറ്ററിൽ വി വണ്ണ് മാത്രം, ഡ്രിങ്ക് മാത്രം, ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക് എന്ന് വരാൻ പാടില്ല. യു ഹാഡ് ബെറ്റർ ഡ്രിങ്ക് സം വാർ എന്നുള്ള സാധനം, യു ഹാഡ് ബെറ്റർ ഡ്രിങ്ക് സം വാർ എന്നുള്ള സാധനം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ടു ആഡ് ചെയ്യാൻ പാടില്ല, ഒരിക്കലും ആഡ് ടു ആഡ് ചെയ്യാൻ പാടില്ല. വി ടു ആഡ് ചെയ്യാൻ പാടില്ല, വി ത്രീ ആഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ ഓക്കെ, എപ്പോഴും യു ഹാഡ് ബെറ്റർ ഡ്രിങ്ക് സം വാർ എന്ന് കൊടുക്കുക. യു ഹാഡ് ബെറ്റർ ട്രൂ ഡ്രിങ്ക് സം വാർ എന്നുള്ളത് തെറ്റാണ്, മൈൻഡിൽ കയറ്റിക്കോ. എക്സാം ഹാൾ പോവാ, ഫസ്റ്റ് തന്നെ ഇതങ്ങ് എഴുതിക്കൊള്ളി. ഓക്കെ, ഇതങ്ങോട്ട് റെഡി ആക്കിക്കൊള്ളി. ഈ ക്വസ്റ്റ്യൻ ടാഗ് കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ, പിന്നെ അതിന് കുറെ ടൈം എടുത്ത് മൈൻഡ് ചിന്തിക്കേണ്ട. ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യൻ ടാഗ്, അതുപോലെ കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ എടുക്കുക. അതിൽ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാവും, ഫ്രേസൽ വേർബ്സ് ഉണ്ടാവും. ഫ്രേസൽ വേർബ്സ് അല്ല, മറ്റേ സാധനല്ലേ, ഇഫ് ക്ലോസ് ഉണ്ടാവും, ഇതുപോലെ ഹാൻഡ് ബെറ്റർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നോക്കാം, 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 നോക്കാം. ഓക്കെ 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 ഓക്കെ, നമ്മൾ വൈൻഡ് അപ്പ് ചെയ്താലോ, വൈൻഡ് അപ്പ് ചെയ്താലോ. ഓക്കെ ഓക്കെ, ഈഫ് പറഞ്ഞു തരും. നമ്മൾ ഈഫ് പറഞ്ഞു, വി വൺ വി ടു വി ത്രീ എന്താണെന്ന് അറിയാത്ത ആൾക്കാരുണ്ട് അല്ലേ. വി വൺ വി ടു വി ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, വി വൺ വി ടു ഓരോ ടൈപ്പ് ഓഫ് ഫോണാ. ഇതൊരു ഐ എൻ ജി ഫോം ആണ്, വേറൊരു ഫോം ഉണ്ട് കണ്ടോ. ഗോ, വെന്റ്, ഗോൺ. മിക്ക മിക്ക വേർബിന്റെയും വി വൺ വി ടു വി ത്രീ സെയിം ആയിരിക്കും. ഓക്കെ, അതിനാണ് റെഗുലർ വേർബ് എന്ന് പറയാം. ഗോ പിന്നെ ജമ്പിന്റെ സാധനം, ജമ്പ്, ജമ്പിട്, ജമ്പിട്, ഈടി ചേർത്ത് കൊടുത്തായി. ഓക്കെ ഓക്കെ ഓക്കെ, അതായത് സ്ലാപ്പ്, സ്ലാപ്പ്ഡ്, സ്ലാപ്പ്ഡ്. ഓക്കെ,
പക്ഷെ ചില ഇറഗുലർ വേർബ് ഉണ്ട് കംപ്ലീറ്റ് മാറിയിട്ട്, അത് പഠിക്കല്ലാതെ വേറെ ഓപ്ഷൻ അല്ല. ഓക്കെ, അതിനാണ് കം കെയിം, ഇതൊക്കെ കംപ്ലീറ്റ് മാറി വരുന്നതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. സ്മൈൽ, സ്മൈൽഡ്, സ്മൈൽഡ് രണ്ടിൻ്റെതാ. സ്മൈല്, സ്മൈൽഡ്, സ്മൈൽഡ്. മിക്ക സാധനത്തിന്റെയും ഈ ഇ ഡി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ സെക്കൻഡ് ഫാസ്റ്റ് ഫോമും ഫാസ്റ്റ് പാർട്ടിസിപ്പിളും കിട്ടും, അതായത് V2 V3 ഫോമും കിട്ടും. പക്ഷേ ചിലതിൻ്റെ മാത്രം എന്തായിരിക്കും, ഇങ്ങനെ സ്ട്രെയിഞ്ച് ആയിരിക്കും. ചിലതിന്റെ ഒരു കോമഡി ആക്കണോ, പുട്ട്, 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 കട്ട്, 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 കമ്മ്, കേമ്, കമ്മ്. ഓക്കെ, അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ പഠിച്ചു വെക്കല്ല, അത് വേറെ ഓപ്ഷൻ അല്ല. ഓക്കെ ഉണ്ട്. ഓക്കെ 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 ഓക്കെ. നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. യെസ് യെസ്, ഏകദേശം കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഫ്രേസൽ വേർബ് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഫ്രേസൽ വേർബ് നമ്മൾ ഇന്നലെ ഫുള്ള് പറഞ്ഞല്ലടാ, നമ്മൾ ഇന്നത്തെ ഒരു എക്സാമ്പിൾ ചെയ്തില്ലേ, സെറ്റ് അല്ലടാ. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ടിന്. ഓക്കെ, ഉച്ചയ്ക്ക് ശേഷം പോകുന്ന ആരെങ്കിലും ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ ഓക്കെ, സെറ്റ് അല്ലടാ. നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഐ തിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറന്നു പോവാതെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എത്രയുണ്ട്, നിങ്ങൾ ഇത്രയും നേരം ക്ലാസ്സിൽ നിന്ന് നല്ല അടിപൊളിയായിട്ട് പഠിച്ചതിന്റെ കോൺഫിഡൻസ് ലെവൽ എത്രയുണ്ട്. സ്പീച്ച് ഉണ്ടോ, ചോദിച്ചു. സ്പീച്ച് ഒക്കെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് സ്പീച്ചാണ്. ഓക്കെ, സെറ്റാണ്, നമ്മൾ അടിപൊളിയാണ്. വളരെ കൂളായിട്ട് പോയിട്ട് എക്സാമിന് ഇത് ടെൻഷൻ അടിച്ചു പോകരുത്. നിങ്ങളുടെ കോൺഫിഡൻസ്, അത് ആ ഒരു കൂള് കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇപ്പോഴല്ല കമന്റ് ചെയ്യേണ്ടത്, നമ്മുടെ ലൈവ് എൻഡ് ആയ ശേഷം കമന്റ് ചെയ്യണം. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എത്രയുണ്ട് എന്നുള്ളത്, അത് നിങ്ങളെ കൂളാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ കോൺഫിഡൻസ് അല്ലെങ്കിൽ കോൺഫിഡൻസ് അല്ലെങ്കിൽ കൂടി ആ കമന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കോൺഫിഡൻ്റ് ആകും. ഐ ആം കോൺഫിഡൻറ്റ് അബൌട്ട് ദിസ് എക്സാം, അല്ലെങ്കിൽ ഇന്നത്തെ എക്സാം എനിക്ക് ഫുൾ മാർക്ക് കിട്ടിയിരിക്കും. ഇന്ന് ഞാനൊരു ഒരു എ പ്ലസ്, ചുരുങ്ങിയത് എ പ്ലസ് എങ്കിലും. അതുപോലെ നിങ്ങൾക്ക് എന്താണോ കോൺഫിഡൻസ് ആയിട്ട് തോന്നുന്നത് അത് കമന്റ് ബോക്സിൽ അറിയിക്കുക, മറന്നു പോരുത്. അത് മാത്രമല്ല, ഇന്ന് വൈകുന്നേരം 6:30 ഇത് സാധനം പോസ്റ്റർ മാറിപ്പോയിട്ടോ. ഓക്കെ, വൈകുന്നേരം 5:30 മറക്കല്ലേടാ, 5:30 നിങ്ങള് എക്സാം ഒക്കെ കഴിഞ്ഞു വന്നിട്ട് നമ്മൾ എന്താക്കും, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വെക്കും. ഓക്കെ, അപ്പൊ അതില് നമ്മൾ പറയും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവല് എത്രത്തോളം സെറ്റാ, ടഫ് വരുമോ ചോദിക്കുന്നുണ്ട്. ടഫ് തോട്ട് വരുമോ, അല്ലെ, തോട്ട് വരാൻ ചാൻസ് ഇല്ല, എന്നാലും വന്നാലും നിങ്ങൾ സെറ്റ് ആയിക്കോണ്ടേ. ഓക്കെ, ലെറ്റ്സ് നോ മാർക്ക്. ആ മാർക്ക് അറിയാൻ വേണ്ടിയിട്ട് വൈകുന്നേരം 5:30 വരിക കേട്ടോ, സെറ്റാണ്. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കമന്റ് ചെയ്യണേ ഇപ്പോഴല്ല, അവസാനത്തിൽ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു. അതുപോലെ തന്നെ ക്ലാസ്, ഈ നട്ടപ്പാതിരക്കുള്ള അല്ലെങ്കിൽ നട്ടപ്പൊലിച്ചക്കുള്ള ക്ലാസ് എത്രത്തോളം ഉപകാരമായിട്ടുണ്ടെന്നുള്ളത് അതും കമന്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, സാറിന്റെ പേര് നമ്മൾ പറഞ്ഞു. ഇൻസ്റ്റൈഡിയോ, ഇൻസ്റ്റൈഡി നിങ്ങൾക്ക് അറിയില്ലടാ. അതുപോലെ തന്നെ നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ട്, എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടി ഉപകാരപ്പെട്ടോ എന്നുള്ളത് പറ്റുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, കുറേ ആൾക്കാർ പേഴ്സണൽ ലൈക്ക് അറിയിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ എന്താക്കുക, അടിപൊളിയായിട്ട് സെറ്റ് ആക്കിയിട്ട് പൊളിക്കുക, പൊളിക്കുക, പൊളിച്ചെടുക്കുക. യെസ് യെസ് യെസ്, മദ്രസ ഉണ്ട്, മദ്രസയിൽ പോകാനായിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, ചില ആൾക്കാർ പോയി വന്നവരുണ്ടാകും. വരവരോട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. പ്രേ ഫോർ മീ, ഡെഫിനറ്റ്ലി എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് മാർക്ക് കിട്ടട്ടെ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ പൊളിയാണ്, നിങ്ങൾ ലെവലാണ്, നിങ്ങൾ സെറ്റാണ്, എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് ഒരു കോൺഫിഡൻസ്, നിങ്ങളെ കമന്റ് ബോക്സ് കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു ഒരു 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 കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. കാരണം നിങ്ങൾ അത്രയും അടിപൊളിയാണ്. ഓ, സ്ഥലമല്ലല്ലോ. പൊളിക്കും മക്കളെ, ഓൾ ദ ബെസ്റ്റ്. ഒരു സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചോ, ഫോർ ദ റിമെമ്പറൻസ്, ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ ഡെഫിനറ്റ്ലി അടിപൊളിയായിട്ട് പൊളിക്കുക, സെറ്റാക്കുക. ഇത്തവണത്തെ ക്രിസ്മസ് എക്സാമിൽ ഇംഗ്ലീഷ് നമുക്കാണ്, ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്കാണ്, നമുക്കാണ്, സെറ്റാണ്, പൊളിയാണ്. അടോ, ഒരു നിലക്കും നിങ്ങൾ എന്താ പറയുന്നത്, ഒരു അര മാർക്ക് പോലും പോയി പോകുന്ന ലെവലിൽ നിങ്ങൾ എത്തരുത്. നമ്മൾ അടിപൊളിയായിട്ട് നേരിടും, പൊളിക്കും, പൊളപ്പനാക്കും. ഓക്കെ, സെറ്റ് അല്ലേ? സോങ് ഒക്കെ ചോദിക്കുന്നത്, സോങ് ഒന്നും പാടാനുള്ള ഒരു ലെവലല്ല നമ്മളുള്ളത്. വളരെ തീരുമാനമായി കിടക്കുകയാണ്, സൗണ്ടൊക്കെ പോയി കിടക്കുകയാണ്. നേരത്തെ ഇതിന് വേണ്ടിയിട്ട് സേവ് ചെയ്യണം. ഏത്, 5:30 ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, ആൻസർ പേപ്പർ, ആൻസർ ഡിസ്കഷൻ. ഒരു 15-20 മിനിറ്റ് കൊണ്ട് നമ്മൾ എന്താക്കും, ഒരു 15 ഒരു 15 മാക്സിമം അത്രയേ ഉള്ളൂ, ആ മിനിറ്റ് കൊണ്ട് നമ്മൾ അത് സെറ്റാക്കും. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ അടിപൊളിയാക്കുക, പൊളിച്ചടക്കുക, സെറ്റാക്കുക. ലവ് യു ഓൾ.
എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇപ്രാവശ്യത്തെ ക്രിസ്മസ് എക്സാമിന്റെ മാരത്തോൺ ലൈവും, അതിനേക്കാൾ ഇഷ്ടമായി മോർണിംഗ് സെഷൻ. മോർണിംഗിൽ ഇത്രയും തോന ആൾക്കാർ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഉറങ്ങുന്ന ആൾക്കാരുണ്ട്, കുറെ ആൾക്കാർ മദ്രസ ക്ലാസ്സുകളൊക്കെ പറഞ്ഞിരുന്നു, എന്നിട്ടും ഇത്രയോ ആൾക്കാർ ഇപ്പോഴും വന്നു ഇവിടെ ക്ലാസ് കേട്ടു. ശരിക്കും ഭയങ്കര ഇൻസ്പയർഡ് ആയി, ഭയങ്കര സന്തോഷമായി. അതുപോലെ തന്നെ നിങ്ങൾക്കും അതുപോലെ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അഭിപ്രായങ്ങളോ കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ മറന്നു പോകരുത്, ലൈവ് എൻഡ് ആയതിനു ശേഷം അറിയിക്കുക. ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, നിങ്ങൾ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക, ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങളും പ്രാർത്ഥിക്കുക. ഡെഫിനറ്റ്ലി കുട്ടികളുടെ പ്രാർത്ഥന, നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ പെട്ടെന്ന് കേൾക്കും എന്നൊക്കെ ഒരു കാര്യങ്ങളുണ്ട്. സോ വാട്ട് എവർ, നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ലെറ്റ് സീ ഇൻ അനദർ ലൈവ് സെഷൻ ആക്ച്വലി അറ്റ് ദ ഈവനിങ് അറ്റ് 5:30 PM ഓക്കെ ഫോർ ദ ആൻസർ കി ഡിസ്കഷൻ. ഓക്കെ, നമ്മൾ പൊളിക്കും. ലവ് യു ഓൾ, ലവ് യു ഓൾ, ലവ് യു ഓൾ. എനിക്ക് ഇങ്ങോട്ട് പോകാൻ തോന്നില്ല. ഓക്കെ, ഭയങ്കര സന്തോഷം, ഒരു ഇമോഷണലി അറ്റാച്ച് ആയി പോയ പോലെ, ഒരു അറ്റാച്ച് ആയി പോയിട്ടുണ്ട്. താങ്ക് യു, ബൈ ബൈ, ലെറ്റ് സീ, ലവ് യു ഓൾ.